ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, നിങ്ങൾ കാണുന്നത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് പ്രസൻസ് അമൃത് വേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. ഒരു ടെലിവിഷൻ പരമ്പരയിലെ കഥാപാത്രം അനുഭവിക്കുന്ന ദുരിതങ്ങളും ക്ലേശങ്ങളും ഒരു നടി അവരുടെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചാൽ എങ്ങനെയിരിക്കും, അത് പറയാനാണ് നിങ്ങളറിയുന്ന ഒരു അഭിനേത്രി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത്. വരുന്നു ജഗതിയിൽ നിന്ന് ശോഭാ ശങ്കർ. ശോഭ എന്ന അഭിനേത്രിയുടെ ജീവിതത്തിലും വീട്ടിനുള്ളിലും ഒരു സീരിയൽ താരത്തിന്റെ നിറപ്പകിട്ടൊന്നും നമുക്കൊരിക്കലും കണ്ടെത്താനാകില്ല. ടെലിവിഷൻ സീരിയലുകളിൽ നമ്മൾ കണ്ടുപരിചയിച്ച ദുഃഖപുത്രികളെക്കാൾ ഏറെ കണ്ണീരൊഴുക്കിയിട്ടുണ്ട് സ്വന്തം ജീവിതത്തിൽ ഈ സീരിയൽ താരം. അപകടത്തിൽ പരിക്കേറ്റ് ആശങ്കകൾക്കും അനശ്ചിതത്വത്തിനും മുന്നിൽ പകച്ചു നിന്ന ശങ്കറെ സ്വന്തം ജീവിതത്തിലേക്ക് ശോഭ കൈപിടിച്ച് കൊണ്ടുവന്നത് വീട്ടുകാരുടെ കടുത്ത എതിർപ്പുകൾക്ക് നടുവിലൂടെ. നാലു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ മകൻ സൂര്യ ഭിന്നശേഷിയുള്ള കുട്ടിയായതിനാൽ അമ്മയുടെ സ്നേഹവും കരുതലും എപ്പോഴും ഒപ്പമുണ്ടാകണം. അഭിനയത്തിന്റെ ചമയങ്ങൾ അണിയാത്ത ജീവിതത്തിന്റെ പൊള്ളുന്ന അനുഭവങ്ങളുമായി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് വരുന്നു സീരിയൽ താരം ശോഭാ ശങ്കർ. നമസ്കാരം ശോഭാ ശങ്കർ. നമസ്കാരം. ഹായ് ശോഭാ ശങ്കർ, നമസ്കാരം. നമസ്കാരം സാർ. ജഗതിയിൽ എവിടെയാ താമസിക്കുന്നത്? ജഗതിയിലെ അനന്തപുരി ഓഡിറ്റോറിയത്തിലാണ്. ആ, അത് സ്വന്തം വീടാണോ? സ്വന്തം വീടാണോ സാർ? വാടകയ്ക്കാണ്. കുറേ കാലമായോ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 6 വർഷമായി ഇപ്പൊ ആ വീട്ടിൽ താമസിക്കുന്നു. 6 വർഷം കഴിഞ്ഞു. ഏത് സാഹചര്യത്തിലാ ഈ വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നത്? ആദ്യം സ്വന്തം വീട്ടിലായിരുന്നല്ലോ. ആ, അത് സ്വന്തം വീട് ഒക്കെ ചേട്ടന്റെ എന്റെ ഹസ്ബൻഡിന് ശങ്കറേട്ടന്റെ ആക്സിഡന്റ് ഒക്കെ കാരണം അല്ല വിറ്റ് പോകേണ്ടി വന്നു. ഓക്കേ, ഈ ശങ്കർ എന്താ ചെയ്യുന്നത്? ചേട്ടൻ ഒരു പ്ലംബിംഗിന്റെ ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ആക്സിഡന്റിന് മുമ്പും. പണ്ട് തന്നെ നല്ല രീതിയിൽ ഹോൾസെയിൽ ബിസിനസ് ഒക്കെ ചെയ്തോണ്ടിരുന്ന സമയത്താണ് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഹെഡ് ഇഞ്ചുറി ആയിരുന്നു, സ്കൂട്ടർ ആക്സിഡന്റ്. അങ്ങനെ അനന്തപുരി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, 8 മാസത്തോളം കോമ സ്റ്റേജിലൊക്കെ ഇരുന്നതാണ്. അങ്ങനെ റിക്കവറി ആയി വീട്ടിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് ഒരു ഹെൽപ്പിന് വേണ്ടിട്ട് പുള്ളിക്കാരന്റെ ഒരു സ്റ്റാഫ് കൊണ്ടിട്ടതാണ് ഭാരത് മാട്രിമോണിയില് സഹായത്തിന് വേണ്ടിട്ട്. കല്യാണം കഴിക്കാൻ വേണ്ടി സഹായത്തിന് ഒരാളിന് വേണ്ടിട്ട് ഇട്ടതാണ് ഭാരത് മാട്രിമോണി. അതാണോ ഉദ്ദേശിച്ചത്? ആ അതെ, ചേട്ടനൊന്നും പറ്റുന്നില്ല, ഡ്രസ്സർ പിഴിയാനോ കൈകൊണ്ടൊരു ബലമൊന്നും ഇല്ല. അങ്ങനെ ആഹാരം എടുത്ത് കഴിക്കാൻ പോലും കഴിയത്തില്ല. ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡൊക്കെ തുറന്നിട്ട് അതിന്റെ റബ്ബർ ബാൻഡ് അഴിക്കാനോ അതൊന്നും കഴിയത്തില്ല. അങ്ങനെ ആയപ്പോ ഈ സ്റ്റാഫുകൾക്ക് രണ്ടിനും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീട്ടിൽ പോകണം. അപ്പൊ ഒരു ദിവസം ഈ സ്റ്റാഫ് പുറത്തു പോയപ്പോ ലേറ്റ് ആവുന്നു സ്ഥിരമായിട്ട്. അപ്പൊ ആരുടെ ഹെൽപ്പ് ഇല്ല. അതെന്താ ഇല്ലാത്ത? എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തന്നെ ഏകദേശം ഒരു 1.5 കോടി രൂപയുടെ സാധനങ്ങളും ഒക്കെ ഈ ചേട്ടൻ സ്വന്തമായിട്ട് വാങ്ങിച്ചൊരു വീടുണ്ടായിരുന്നു, അവിടെ ആയിരുന്നു ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്ന് കുറെ സാധനങ്ങളെല്ലാം അല്പാൽപമായിട്ട് ഇവര് ബന്ധുക്കളും കൂടെ നിന്ന പഴയ സ്റ്റാഫുകളും എല്ലാം കൂടെ പതുക്കെ പതുക്കെ അടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് തമ്പ് വെച്ച് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തന്നെ ഒരു കാർ ഉണ്ടായിരുന്നു, അതും ആരോ കൊണ്ടുപോയി. അങ്ങനെ മൊത്തത്തിൽ ആകെ പ്രശ്നമായിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് ഈ വീട്ടിൽ വരുന്നത്. അങ്ങനെ രണ്ടാമത് അദ്ദേഹം ബോംബെ ഫിസിയോതെറാപ്പിക്ക് പോയി തിരിച്ചു വന്നു. അപ്പൊ അപ്പോഴും നടക്കാൻ പറ്റത്തില്ല, കണ്ണിന് ലെഫ്റ്റ് വിഷൻ ഇല്ല, അൺബാലൻസ് ആണ്. അങ്ങനെ ഒരാളുടെ സഹായം, എഴുന്നേറ്റ് നിൽക്കും ജസ്റ്റ് അത്രയോ. പിന്നെ നടക്കുന്നതൊക്കെ ഇങ്ങനെ ഭിത്തിയെ പിടിച്ചു പിടിച്ചാണ് നടക്കുന്നത്. അങ്ങനെ കണ്ണിൽ കൂടെ ഉച്ചയ്ക്ക് 1 മണി സമയത്തിനും പുള്ളിക്ക് സൂര്യനെ നോക്കാം. അപ്പൊ ഒരു പ്രശ്നമില്ല, നമുക്കൊക്കെ നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ കണ്ണിനകത്ത് ചെറിയ പഴുപ്പും വെള്ളമൊക്കെ വന്നു ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ആളിനെ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീട്ടുകാരുടെ ഒരു നേരത്തെ ഭക്ഷണം പോലും വീട്ടുകാർ കൊടുക്കാതായി ഇദ്ദേഹത്തിന്. അന്ന് നോക്കോ ശ്രദ്ധിക്കോ ഒന്നും ചെയ്യുന്നില്ല, കാരണം മരിച്ചുപോയെന്ന് കേട്ടതാണ്. അമ്മ മരിച്ചുപോയത് ചെറുപ്പത്തിലെ. ഇപ്പൊ രണ്ട് സഹോദരന്മാരെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചേട്ടൻ ആകുന്ന സമയത്ത് എല്ലാം ഹെൽപ്പ് ചെയ്തു. ഇവിടെ ആര്യശാലയില് ബ്രാഹ്മിൻസ് ആണ്. അതെ, അങ്ങനെ വന്നിരുന്ന സമയത്താണ് ഇവര് മാട്രിമോണിയിൽ ഇടുന്നതും. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ സീരിയലിലും ഞാന് നമ്മുടെ വസന്തര മെഡിക്കൽസിലെ നായികയല്ല, അതില് ജീന ചേച്ചിയുടെ അനിയത്തിയായിട്ട് വേഷം ചെയ്തു. ഒരുപാട് സീരിയൽ ഉണ്ട്. പിന്നെ അമാവാസി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു 2002, അതില് നായികയായിട്ട് ചെയ്തു സൂര്യ ടിവിയില്. പിന്നെ ടി എസ് ചേട്ടന്റെ സീരിയൽ ഉണ്ടായിരുന്നു അമ്മേ ദേവി, മിന്നിയേട്ടില് ആദ്യം ഉണ്ടായിരുന്നു. ഒരു 3 വർഷത്തോളം മിന്നിയേട്ടിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെ കുറെ അധികം സീരിയലിൽ ഞാൻ വർക്ക് ചെയ്ത് നല്ല കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. ആ സമയത്ത് എനിക്ക് കാർ ഓടിച്ചോണ്ട് പോയപ്പോ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി എനിക്ക്. അപ്പൊ ഇവിടെ ഷോൾഡറിന് എല്ലിന് ചെറുതായിട്ടൊരു പൊട്ടലുണ്ടായി. ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഒരു സ്കൂട്ടർ വട്ടം ചാടി അങ്ങനെ ഞാൻ സ്റ്റിയറിംഗിൽ ഇടിച്ചപ്പോ എനിക്ക് ചെറിയൊരു പൊട്ടലുണ്ടായി. അപ്പൊ കോസ്മോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ബെൽറ്റ് ഇട്ടിരിക്കണം എന്ന് പറഞ്ഞു. 2 മാസത്തോളം എങ്കിലും ബെൽറ്റ് ഇട്ടിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബെൽറ്റ് ഇരിക്കുന്ന സമയത്തിനാണ് ഞാൻ കമ്പ്യൂട്ടർ ചുമ്മാ ഇടത്തേക്ക് കൊണ്ട് ഇങ്ങനെ മാട്രിമോണിയിലതിനു മുമ്പ് ചുമ്മാ ജസ്റ്റ് കൊടുത്തിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയത് നോക്കിയപ്പോ സമയം തീരാൻ പോകുന്ന ഒരു 12 മണിയായി അതുവരെ ഉള്ള ആ മാട്രിമോണിയുടെ സമയം ആ സമയത്തെ. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ ലാസ്റ്റ് കണ്ടതാണ്, ഒരു പിക്ചർ കാണുന്നു. അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ ഹായ് എന്ന് കൊടുത്തു, എന്റെ നമ്പർ കൂടെ കൊടുത്തു. ചുമ്മാ കൊടുത്താണ്, ഒരു ഫോട്ടോയിൽ നോക്കുമ്പോ ഒരു പാവം പിടിച്ച മനുഷ്യനെ പോലെ എനിക്ക് തോന്നി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നെടുത്ത് നോക്കി. അപ്പൊ അതിനകത്ത് അതൊന്നും പറഞ്ഞിട്ടില്ല, ഒരാളുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. അത് ഡീറ്റെയിൽസ് ഇങ്ങനെ ചെന്തിട്ടയാണ്, ആള് ചെന്തിട്ടയുടെ ബിസിനസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉള്ളു. അത്യാവശ്യം സാമ്പത്തികമുള്ള ആളാണെന്നല്ല ഉണ്ടായിരുന്നു അല്ലെ? നമുക്കൊരു കല്യാണം കേറി കൂടാൻ വേണ്ടിയുള്ള ഇല്ല ബിസിനസ് ഉണ്ട്, ചെറിയ പ്ലംബിങ്ങിന്റെ ബിസിനസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ എന്നെ വിളിച്ചു, എന്റെ ഈ നമ്പറിലേക്ക് ഒരാള് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു ആരാണ്. അപ്പൊ പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് നിങ്ങളെ വിളിച്ചത്. ഞാൻ ചോദിച്ചു ശങ്കർ അല്ല ശങ്കറിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അടുത്തുണ്ടാണ് എന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു ഫോൺ കൊടുത്തു. ഫോൺ കൊടുത്തപ്പോ ഇങ്ങനെ ഞാൻ ചോദിച്ചു ആരാണ് ശങ്കർ. നിങ്ങൾ ശോഭയാണെന്ന് തന്നെ പരിചയപ്പെടുത്തിയോ അതോ? അല്ല, ഞാൻ എന്നോട് ചോദിച്ചു അങ്ങോട്ടോ അതാര ശങ്കർ ആയിട്ട്. ഞാൻ ശങ്കറാണ്, ഞാന് ആരാണ്? ഞാൻ പറഞ്ഞു ഞാൻ ശോഭയുടെ അമ്മയാണ് എന്ന് പറഞ്ഞു. കാരണം എന്റെ വോയിസ് കുറച്ച് മെച്ചോർഡാണ്. അമ്മയെന്ന് പറഞ്ഞാണ് ആദ്യം ഞാൻ സംസാരിക്കുന്നത്, ശോഭയുടെ അമ്മയാണ്. കാരണം എന്റെ അമ്മ കുറച്ച് വിദ്യാഭ്യാസം കുറവുള്ള ആളാണ്, പിന്നെ ഈ ഫീൽഡിനെ കുറിച്ച് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാത്ത ആളാണ്. അപ്പൊ അമ്മയ്ക്ക് അത്രയും വിധത്തിൽ കാര്യ ഗൗരവം കുറച്ച് കുറവാണ്. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ അമ്മയെന്ന് പറഞ്ഞു, അമ്മയാണ് സംസാരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ വളരെ പതുക്കെയാണ്. ശോഭയ്ക്ക് അച്ഛനില്ലേ? അച്ഛൻ മരിച്ചുപോയി ചെറുപ്പം. കൊച്ചിലേ മരിച്ചുപോയത്. 6 പേരാണ്. ശോഭ ഏറ്റവും. അപ്പൊ ഞാൻ ഈ ചേട്ടനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോ ചേട്ടൻ പതുക്കെയാണ് സംസാരിക്കുന്നത്. ഒരു 7 മണി സമയത്താണ്. സാധാരണ ആണുങ്ങളൊക്കെ ഈ 7 മണിക്ക് വെള്ളമടി തുടങ്ങുമല്ലോ ചില കുടുംബത്തിലൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ച് 7 മണി നിർബന്ധം. അപ്പൊ എനിക്ക് തോന്നി ഇനി ഇയാള് കള്ളുകുടിയനാണോ എന്റെ സംശയം. കാരണം അതുപോലെ കുഴഞ്ഞാണ് സംസാരിക്കുന്നത്. ഞാൻ ഓപ്പണായി ചോദിച്ചു ചേട്ടാ ചേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഏ അല്ല, അങ്ങനല്ല മക്കളെ, ഞാൻ കള്ളൊന്നും കുടിക്കാറില്ല. എന്നോട് ഞാൻ പറഞ്ഞു പിന്നെ അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ ഒരു മോളുടെ കയ്യിൽ ഒന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ്. എന്നിട്ട് ഞാൻ പറഞ്ഞ അതെ മോളെ ശോഭ എന്നാ ഫോൺ എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് ആ ഹലോ ചേട്ടാ പറ എന്ന് ഞാൻ തന്നെ പറഞ്ഞു സംസാരിച്ചു. അങ്ങനെയാണോ സംസാരം? മാറിയോ? ഇല്ല, സംസാരം അതുപോലെ തന്നെ, ഭയങ്കര കുഴഞ്ഞാണ് സംസാരിക്കുന്നത്. പിന്നെ പതുക്കെ പതുക്കെ ഞാൻ കാര്യങ്ങളിലേക്ക് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല, ഞാൻ കള്ളൊന്നും കുടിച്ചതല്ല. ഞാൻ ഇന്ന് ഇപ്പൊ നമ്മുടെ ജഗതി ശ്രീമാറിന് പറ്റിയതുപോലെ ഒരു വലിയ ആക്സിഡന്റിൽ ആയിട്ട് റിക്കവറി ആയി വന്ന ആളാണ്. എനിക്ക് കല്യാണം കഴിച്ച് പിന്നെ സുഖമായിട്ട് ജീവിക്കാനൊന്നും അല്ല, പയ്യന്മാരെ ഹെൽപ്പിന് വേണ്ടി ഇട്ടതാണ്, അല്ലാതെ ഒന്നും അല്ല. അപ്പോഴും ഞാൻ എന്താണ് കാര്യം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. ഭാര്യയാണ്, ആരെങ്കിലും ഒരാൾ ഹെൽപ്പിന് വേണ്ടിട്ട് വരുന്ന അത്രയാട്ടെന്ന് വിചാരിച്ചിട്ട് അവരിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ആക്സിഡന്റ്, എങ്ങനെയാണ് ആക്സിഡന്റിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇതുപോലെ വലിയ ഹെഡ് ഇഞ്ചുറി ആയിരുന്നു അവിടെ വഴിമുക്കെന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഇവിടെ വെച്ച്.
അങ്ങനെ ആയി അനന്തപുരിയിലായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം എ ടു സെഡ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ വന്നു, വീട്ടുകാരും ഒരു ഹെൽപ്പിനില്ല, ഇങ്ങനെ വലിയ വിഷമത്തിലാണ് എന്നേ ഉള്ളൂ. മക്കളെ, അത് എനിക്ക് വേറൊന്നും അല്ല, ഞാൻ വേറൊന്നും എനിക്ക് ഒന്നും പറ്റത്തില്ല, അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു. അതല്ല ചേട്ടാ, ഒരു കാര്യം ചെയ്യും, ചേട്ടന് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാരണം നമ്മൾ കല്യാണം കഴിച്ച് കല്യാണം ഉദ്ദേശിച്ച് ചെല്ലുന്ന ഒരു പെൺകുട്ടി തന്നെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പെണ്ണുകാണല് വേണമല്ലോ. അതിന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? ഇല്ല മക്കളെ, എനിക്ക് വരാൻ കഴിയില്ല, എനിക്ക് നടക്കാൻ പറ്റാത്ത ആളാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ചെന്തിട്ട കോവിലിന്റെ അടുത്താണ് എൻ്റെ വീട്, അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വന്ന് അന്വേഷിക്കാം. അതല്ല, ഇനിയിപ്പം നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത് പറയാതെ പോലും, അപ്പോൾ ചെറിയൊരു പ്ലംബിങ്ങിന്റെ ഹോൾസെയിൽ ബിസിനസ് ഇവിടെ ഉണ്ട്. മറ്റേ വലിയ ബിസിനസ് ആയിരുന്നല്ലോ, ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് ചെറിയ രീതിയിൽ ജീവിക്കണമല്ലോ പുള്ളിക്ക്, അതിന് വേണ്ടി രണ്ടാമത് തുടങ്ങാം എന്ന് വിചാരിച്ചു ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനെന്നുള്ള രീതിയിൽ ഒന്നീ കോവിലി വരുമ്പം ഇവിടെ നിന്ന് വരിക, അല്ലെങ്കിൽ ഈ സാധനം വാങ്ങിക്കാനെന്നുള്ള രീതി ഞാൻ അറിയാതെ എന്നോട് പറയാതെ നിങ്ങൾ എന്നെ വന്ന് നോക്കിക്കോളൂ, അപ്പൊ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം പറയുന്നത് സത്യത ഉണ്ട് അതില് എന്ന് എനിക്ക് മനസ്സ് ബോധ്യമായി. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ദിവസങ്ങൾ സംസാരിച്ചു പുള്ളിയോട് ഫോണിൽ കൂടെ, എല്ലാ ദിവസവും സംസാരിക്കും. എല്ലാ ദിവസവും ഞാൻ ശോഭയുടെ മനസ്സിലെ ഇയാളോട് ഒരു ഇഷ്ടം തോന്നി, എനിക്ക് യാതൊരു പ്രേമവും അല്ല, എനിക്ക് ഒരു മനുഷ്യനോടുള്ള ഒരു സിമ്പതി, അതായത് അദ്ദേഹത്തോട് ഒരു സ്നേഹം. കാരണം എന്റെ ഈ ചെറിയ ഫ്രാക്ചർ ഉണ്ടായപ്പോൾ 10 മിനിറ്റ് എടുക്കും ഞാൻ ഈ ഉടുപ്പ് ഊരാനായിട്ട്, കുളിക്കാൻ അമ്മ സഹായിച്ചു തരും. അപ്പൊ ഈ ഉടുപ്പ് ഊരുന്നതിന് എന്റെ കൈ 10 മിനിറ്റ് എടുക്കും ഇങ്ങനെ ഒന്ന് പൊക്കാൻ. ഈ ചെറിയ ഫ്രാക്ചറിന് ഞാൻ എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു മനുഷ്യൻ ആ ഹോസ്പിറ്റലിൽ കിടന്ന് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നാ ആൾക്കാരൊക്കെ പിന്നീട് പറയുന്നത്, പുള്ളിയുടെ വയ്യിൽ നിന്ന് അറിഞ്ഞത്. അപ്പൊ ഇത്രയും ഒരു ആര് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഈ ഒരു കവർ പോലും പൊട്ടിക്കാൻ, ഹോട്ടലിൽ നിന്ന് വരുന്ന കൊണ്ടുവരുന്ന കവർ പോലും പൊട്ടിച്ച് എടുക്കാൻ നിവൃത്തിയില്ലാതെ, സാമ്പാറിന്റെ ഒക്കെ കിഴികിഴിയായിട്ടാണല്ലോ ഹോട്ടലിൽ നിന്ന് വരുന്നത്, അതൊന്നും പൊട്ടിക്കാനുള്ള കഴിവില്ലാതെ ഇങ്ങനെ പല്ല് വെച്ച് ഒരു വിധത്തിൽ കടിച്ചു പൊട്ടിച്ച് ചാറ് മാത്രം ഒഴിച്ച് ആ ഫുഡ് എടുക്കുമ്പോൾ വായിലേക്ക് പോകത്തില്ല, മൂക്കിലേക്കാണ് എനിക്ക് പോകുന്നത്. അതായത് ബാലൻസ് അൺബാലൻസ് ഇല്ല, ആ മനുഷ്യനെ നോക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥ. അതാണ് നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കുന്ന ഘടകം. എന്റെ മനസ്സിലൊരു സ്നേഹം ഉണ്ടാകാൻ കാരണം അതാ. അപ്പൊ ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച വിഷു ആണ്, ഞാൻ ചേട്ടനെ ഒരു കാര്യം, ചേട്ടന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വന്ന് കാണാം. പിന്നെ വിഷു വീട്ടിലൊക്കെ പറഞ്ഞു, വീട്ടിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഖമില്ലാണ്ടിരിക്കുന്ന ആളാണ്, കുഴപ്പമില്ല. അപ്പൊ എനിക്ക് എന്റെ വിചാരം, എനിക്ക് ഒരുപാട് കല്യാണങ്ങളൊക്കെ വന്നതാണ് ഗൾഫ് നാടുകളിൽ നിന്നും അവിടെ നിന്നൊക്കെ, പക്ഷെ എന്റെ വിചാരം എനിക്ക് അമ്മയും കൂടെ നോക്കാം. ശരി, തിരുവനന്തപുരത്താണ്, അമ്മയെ കൂടെ വന്ന് ഇടയ്ക്ക് നോക്കുകയൊക്കെ ചെയ്യാം, തിരുവനന്തപുരത്താണല്ലോ. സുഖമില്ലാത്ത ഒരു മനുഷ്യൻ, സാരമില്ല, ഈ ജീവിതം കൊണ്ട് നമുക്ക് ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ല കാര്യം ചെയ്യുക. അല്ല, അപ്പൊ ശോഭ, അദ്ദേഹം ശോഭയോട് പറഞ്ഞായിരുന്നു, അപ്പൊ ഒരു ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊന്നും നിങ്ങൾക്ക് എല്ലാം ലഭിച്ചെന്ന് വരില്ല, അങ്ങനെയുള്ള ഒരു ഭൗതികമായ സുഖങ്ങൾ തേടി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, അതെല്ലാം പറഞ്ഞു. അതൊന്നും ഇല്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാനപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്കുകളാണ്, ഞാൻ പറഞ്ഞു, ചേട്ടാ അതൊന്നും ഞാനും ആഗ്രഹിക്കുന്നില്ല, പോട്ടെ, നമുക്ക് ഇപ്പൊ അതല്ല, അതായത് ദാമ്പത്യ ജീവിതത്തില് ശാരീരിക സുഖങ്ങളെക്കാൾ കൂടുതൽ ദാമ്പത്യ ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കുന്നു ജീവന്, അതായത് അദ്ദേഹത്തെ ഒരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലെ മൊത്തം. കാരണം അതൊക്കെ രണ്ടാമത്, കാരണം എനിക്ക് 26 വയസ്സുണ്ട് എനിക്ക്. അപ്പൊ ഈ ഒരു ഫ്രാക്ചർ ആണ്. വളരെ ചിന്തിച്ചതിന് ശേഷം പറഞ്ഞാണോ അതോ അപ്പൊ തോന്നിയ ഒരു വായ്പിൽ പറഞ്ഞത്? അല്ല, അപ്പൊ തോന്നിയതല്ല, ഈ ഒരു അനുഭവം എനിക്കുണ്ട് ഇവിടെ. സാധാരണ ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്നൊരു നിമിഷത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പൊള്ളുന്ന പരമാർത്ഥത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറുമ്പോ നമുക്കൊരു ആകെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. സാറേ, 12 വർഷം ആകാൻ പോകുന്നു, ഇത്രയും നാളിനോടകം ഒരു രാത്രി ഞാൻ മാറി നിന്നിട്ടില്ല എന്റെ ചേട്ടനെ വിട്ട്. സാർ ഇപ്പൊ ഈ ചോദിച്ച ഈ ചോദ്യം സ്വാഭാവികം, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും വർഷം കൊണ്ട് തിരിച്ചറിവായില്ലേ, ഞാൻ കളഞ്ഞിട്ട് പോകണ്ടേ? 4 വർഷക്കാലം എനിക്ക് മക്കളില്ല, 4 വർഷത്തോളം ഞാൻ ഒരു കാര്യമില്ല, ഒന്നുമില്ലാതെ ഒരുപാടുണ്ട് പറയാൻ, ഇതിനകത്ത് ഈ ഫ്ലോറിൽ പറഞ്ഞാൽ തീരത്തില്ല. ഞാൻ അനുഭവിച്ച ത്യാഗങ്ങൾ, ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ, എനിക്കിന്നും എൻ്റെ ചേട്ടനൊരു അധികപ്പറ്റല്ല, പൊന്നുപോലെ ഞാൻ നോക്കും, പൊന്നുപോലെ നോക്കും. ഞാൻ ബാധ്യസ്ഥ, എന്നെ ദൈവം നിയോഗിച്ചതാണ് അതിന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിന്റെ അങ്ങോട്ട് ചെന്ന് നോക്കണം, അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, ശരി എന്നാ, പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യല്ല. കാരണം ഞാൻ അങ്ങനെ ഇങ്ങനെ തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരാളിനോട് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന വ്യക്തിയാണ്, പാലിച്ചിട്ടുണ്ട്. സഹായങ്ങൾ മാത്രമേ എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുള്ളൂ, നന്മകൾ മാത്രമേ ഉള്ള മനസ്സാണ് എൻ്റെ. ഈ അമ്മയെ കൊണ്ടുപോയോ? ഇല്ല, കൊണ്ടുപോയില്ല. കാരണം ഈ ചേച്ചിയും ചേട്ടനുമാണ് കൂടെ വന്നത്. സാറേ, ഞാൻ ഈ അമ്മയെ കൊണ്ടുപോകാഞ്ഞെന്ന് പറഞ്ഞ, അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസം ഇല്ല ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ എത്ര ആണെന്ന് പറഞ്ഞാലും ഒരമ്മ എന്റെ മുമ്പിൽ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരമ്മയാണ്, ചിലപ്പോൾ സഹിച്ചെന്ന് വരത്തില്ല.
ചിലപ്പോൾ സഹിക്കാതെ വന്നിട്ട് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തടിച്ച പോലെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതുകൊണ്ടാ കൊണ്ടുപോകാൻ. ഓക്കെ, അല്ല അമ്മയ്ക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു? ഞാൻ നിർബന്ധിച്ചാ അവിടെ പോയി. ഷാഫിനെ കൊണ്ട് ചായ എത്തിച്ചു തന്നു. മോതിരം വാങ്ങിച്ചു വെക്കണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, വിഷുവിന്റെ അന്ന് വരാം, ഞാൻ മോതിരം വാങ്ങിച്ചു വെക്ക്, ഞാൻ വന്ന് കാണാമെന്നാ ഞാൻ പറഞ്ഞേ. ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് ചേട്ടാ, വേറൊന്നും നോക്കണ്ട. ഞാൻ കല്യാണം കാണുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ. അല്ല, അത് ഒരു പെൺകുട്ടി എന്നുള്ളതല്ലേ തോന്നിയില്ലേ, ഒന്ന് കണ്ടിട്ട് തീരുമാനിക്കാം. പറഞ്ഞത് എനിക്ക് വിശ്വാസമായി, വിശ്വാസമായി. ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, മറ്റുള്ളതെല്ലാം വിട്, നമുക്ക് ഒരാളെ സംരക്ഷിച്ചോളൂ, ഞാൻ സമ്മതിക്കോളാം ചേട്ടാ, ബാക്കിയൊന്നും ഞാൻ നോക്കുന്നില്ല. ചേട്ടൻ വിഷമിക്കാതെ, ഞാൻ ചേട്ടന് ആഹാരം പോലും കഴിക്കാത്ത അവസ്ഥകൾ ഒരുപാട് എന്നോട് നിരത്തി ചേട്ടൻ. അതായത് ഒരാൾ ആഹാരം കൊടുക്കാൻ വയ്യാത്ത ഒരാൾ, ലെഫ്റ്റ് വിഷൻ ഇല്ല, നടക്കുമ്പോൾ അൺബാലൻസ്, ഭിത്തിയെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ, വീട്ടുകാർ പോലും ഒരു സ്വന്തം ആഹാരം പോലും കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഈ എല്ലിൻ്റെ വേദന എനിക്കറിയാം, ഈ ചെറിയ ഒരു ഇത്. അപ്പോൾ ആ മനുഷ്യൻ ഒറ്റയ്ക്ക് എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ വിട്ടുകൊടുക്കലാണ് നമ്മുടെ ജീവിതം, വെട്ടിപ്പിടിക്കൽ മാത്രമല്ല. അപ്പൊ ശോഭ കണ്ടു, ഇദ്ദേഹത്തെ കണ്ടു, ഇദ്ദേഹത്തെ കണ്ടു. ആദ്യം എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തെ കണ്ടപ്പോ ശരിക്കും എന്നെ കാണാൻ പോലും പറ്റുകയല്ല. ഇദ്ദേഹം ലെഫ്റ്റ് വിഷൻ വിഷൻ ഇങ്ങനെ ഒന്ന് നീക്കിയാൽ, കൃഷ്ണമണി ഇങ്ങനെ ഒന്ന് നീക്കിയാൽ മാത്രമേ അടുത്തുള്ളവരെ കാണാൻ പറ്റൂ. ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചാൽ, ഇതേ നോക്കിയാൽ ഈ വിരലെ നോക്കാൻ കാണൂല, ഈ കൃഷ്ണമണി ഇങ്ങനെ അങ്ങോട്ട് നോക്കണം മാറ്റണം എങ്കിൽ മാത്രമേ കാണുള്ളൂ. എന്നെ ചേച്ചിയെ നോക്കുമ്പോ എന്നെ കണ്ടുകൂടാ, എന്നെ നോക്കുമ്പോ ചേച്ചിയെ കണ്ടുകൂടാ. അങ്ങനെ അത്ര ഇത് ഞാൻ കണ്ടു ആദ്യമായിട്ട്. അത് ഞങ്ങൾക്ക് ചായയൊക്കെ വാങ്ങിച്ചത് ഞാൻ പറഞ്ഞു മോതിരം നമുക്ക് ഇടാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു, മോതിരം ഇട്ടു. പ്രശ്നമായിരുന്നു. അവര് പറഞ്ഞു ഇത് വേണോ, അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു അതല്ല, അതിനെ കുറിച്ച് ഇനി ഇപ്പൊ സംസാരിക്കണ്ട, അതൊക്കെ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ചേച്ചി അങ്ങനെ പറയുമ്പോഴേ, ചേച്ചി ഇപ്പം ശോഭയുടെ ഒരു ഒരു നല്ലതിന് വേണ്ടിയല്ലേ പറയും. അപ്പൊ എന്തിനാണ് അത്ര ഒരു അടമൻ സ്റ്റാൻഡ് എടുത്തത്? ആ ചേച്ചി പറഞ്ഞല്ലോ, പറഞ്ഞ എനിക്ക് ഒരാളിനോട് ഒരു വാക്കേ പറഞ്ഞല്ലേ. അതായത് ആ മനുഷ്യന് പ്രതീക്ഷ കൊടുത്തില്ലേ, പ്രതീക്ഷ 10-15 ദിവസത്തിന് മുമ്പേ കൊടുത്തു കഴിഞ്ഞു. സമയത്തിന് ഞാൻ കാലു മറന്ന് ശരിയാണോ, മോതിരം ഇട്ടോ വാങ്ങിച്ചോ, കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോ വയ്യാണ്ടിരിക്കുന്ന ആ മനുഷ്യൻ, ആരുപോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഒരു പ്രതീക്ഷ ദൈവം ഇതായിട്ട് ആ മനുഷ്യൻ കണ്ടു കാണും മനസ്സില്. പിന്നെ ഞാൻ ചതിക്കുന്നത് ശരിയാണോ സാറേ? അതുകൊണ്ടാണ് ആ തീരുമാനം. അവരടുത്ത് പറഞ്ഞു. ചേച്ചി എന്താ പറഞ്ഞപ്പോ? ആ നീ കുഴിയിലോട്ട് ചാടുകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചാടിക്കോളാം, എന്നാലും ദൈവം എനിക്ക്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് ഒരു തണൽ വേണം. ആര് റെഡിയാവും സാറേ? ആരെങ്കിലും റെഡിയാവും? ആര് ഈ ലോകത്ത് എന്റെ മുമ്പിൽ പറയണമല്ലെങ്കിൽ ജീവിതം കൊണ്ട്, ചുമ്മാ വാശ പിടിക്കാൻ ഓരോരുത്തരും കാണും, ജീവിതം സ്വന്തം ജീവിതം കൊണ്ട് ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കയ്യോടെ എടുത്ത് എല്ലാം ദാമ്പത്യ ജീവിതവും എല്ലാം വേണ്ടെന്ന് ഞാൻ വെച്ച് ദൈവത്തിന്റെ മുമ്പിൽ സാക്ഷി നിർത്തി എന്റെ സിമ്മു വരെ ഒടിച്ച് ദൂരെ കളഞ്ഞ് ഫീൽഡും വേണ്ട ഒന്നും വേണ്ട, ഇദ്ദേഹം പിന്നെ ദൈവമായിട്ട് എനിക്ക് തന്നായിരിക്കും. കാരണം എല്ലാത്തിനും അടിസ്ഥാന കാരണം എനിക്ക് ചെറിയ ഫ്രാക്ചറോട് വന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇദ്ദേഹത്തെ ഒരു നോക്കി ഞാൻ കണ്ടിട്ടില്ല നേരത്തെ. പിന്നീട് എത്ര കാലം കഴിഞ്ഞ കല്യാണം തീരുമാനിച്ചു? ഒരു മാസം. ഒരു മാസം? ആ, ഒരു മാസം കഴിഞ്ഞ കല്യാണം കാര്യമായിട്ട് ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു. രജിസ്റ്റർ ഓഫീസ്, കഴക്കൂട്ടത്ത് രജിസ്റ്റർ ഓഫീസിൽ എഴുതിയിട്ടു. എഴുതിയിട്ട് ഒരു മാസം സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് എഴുതിയിട്ടതിന് ശേഷം ഒരു മാസം സമയമുണ്ടല്ലോ. ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചു, എങ്ങനെയാണ്, എനിക്കൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹം എങ്ങനെയാണ്. ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞെങ്കിലും എന്റെ മനസ്സിൽ ശരിയായിരിക്കുമോ, ദൈവമേ ആരുണ്ട് എന്നും എങ്ങനെ തന്നെ അറിയാൻ പറ്റും. ഞാൻ ഡെയിലി എൻ്റെ ചെറിയൊരു വണ്ടി എനിക്കുണ്ടായിരുന്നു, അത് കാർ എടുത്ത് ഞാൻ നേരെ ഇദ്ദേഹത്തിൻ്റെ അവിടെ ഓഫീസിൽ പോകും, അവിടെ ഇരിക്കും. ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്താണ്, ഇദ്ദേഹത്തിന് ആരൊക്കെയാണ് അവിടെ കോണ്ടാക്ട്, അല്ലെ എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയും. ഞാൻ ഒരു 5 മണി അവിടെ നിന്ന് തിരിച്ചു പോരും. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി അവരുടെ ബിസിനസ്. അപ്പൊ ആ സമയത്ത് ഷൂട്ടിനൊന്നും പോകണ്ടേ? സീരിയലൊന്നും ഇല്ലേ? അപ്പൊ ഇല്ല. ഇല്ല, ഞാൻ ഇത് ബെൽറ്റ് എടുത്തതേ ഉള്ളൂ. അപ്പൊ അത് 2 മാസം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് 1 മാസം 1.5 മാസം ഒക്കെ ആയപ്പോഴത്തെ ഞാൻ ബെൽറ്റ് ഊരി, ഇവിടോട്ട് പോരാ, ബെൽറ്റ് ഇട്ട് തന്നെ കാണണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ബെൽറ്റ് ഊരി വെച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ പിന്നെ എനിക്കൊരു സംശയം, ഇനി ഇദ്ദേഹം ഈ പറഞ്ഞതൊക്കെ നേരാണ്, വല്ല പെണ്ണുങ്ങളും ഇതിനകത്ത് നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? വെളുപ്പാങ്കലത്ത് പോവാം എന്ന് വിചാരിച്ച് 4 മണി ആയപ്പോ ഞാൻ പോയി. ഇതൊക്കെ പറയുന്നതല്ലേ ഉള്ളൂ, ഇന്നത്തെ കാലമല്ലേ. 4 മണിക്ക് കാർ എടുത്തോണ്ട് പോയപ്പോ അവിടെ ജനലിനകത്തോട് നോക്കിയപ്പോ പരവരാന്ന് വെളുക്കുന്നേ ഉള്ളൂ. കുറച്ച് സമയം ഞാൻ അവിടെ ഇട്ടിരുന്നു വണ്ടിയതിന് മുമ്പ്, നേരെ ഒന്ന് വെളുക്കട്ടെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. ആരും ഇറങ്ങിപ്പോന്ന് കണ്ടില്ല. ഞാൻ നോക്കിയപ്പോ പാവം അവിടെ പിടിച്ച് എന്നെ ഒന്നും കാണുന്നില്ല, അകത്ത് നിൽക്കുകയാണ്. തോർത്തൊക്കെ എടുത്തോണ്ട് എണ്ണ തേക്കുവാ കുളിക്കാൻ പോവാ എന്ന് പിത്തിയെ പതുക്കെ 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 പിടിച്ചു പോയി കുളിക്കാൻ പോന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. പക്ഷെ ഒരു ദിവസം ടെസ്റ്റ് ഉണ്ട് മനസ്സിലാക്കാൻ പറ്റൂ? അല്ല, അതിനു മുമ്പ് ഞാൻ സംസാരിച്ചല്ലോ 1 മാസം.
ഒരു മാസത്തോളം സംസാരിച്ചു സാറേ. പിന്നെ അന്ന് മോതിരയിടാൻ ചെന്നപ്പം അവിടുത്തെ ബിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ MRI ചെയ്തതിന്റെ ഉൾപ്പെടെ വലിയ കവർ എന്റെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു. എനിക്കുള്ള ആക്സിഡന്റും കാര്യങ്ങളും എല്ലാത്തിന്റെയും തെളിവ് ഇതാണ്, നിങ്ങൾ നോക്കിയോ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല, അദ്ദേഹം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലല്ല ഇത് ഇട്ടതും. അപ്പൊ ഞാൻ തീരുമാനം എടുത്തു എന്നാണ്, കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ദൈവം നിയോഗിച്ചതാവാം അദ്ദേഹത്തിന് വേണ്ടി. അങ്ങനെ ഞാൻ എല്ലാതും മാറ്റിവെച്ച് കല്യാണം കഴിച്ച് കല്യാണത്തിന്റെ അന്ന് വീട്ടിൽ നിന്ന് കല്യാണ സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങി വരികയാണ്. അമ്മ കുഴപ്പമില്ല, വിഷമത്തോടുകൂടെയുള്ള സപ്പോർട്ട് അവർ അന്നേ ഉള്ളു. എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു, ബന്ധുക്കളോ ആരുമില്ല, എല്ലാരും സ്വന്തം കാര്യം, പലരും ആരുമില്ല. ഞാൻ അങ്ങനെ നോക്കിയപ്പോ കല്യാൺ ജുവലേഴ്സിൽ നിന്ന് കല്യാണ താലിമാല മേടിച്ച് പയ്യനെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. എന്നെ വിളിച്ചു ചേട്ടൻ ഫോണില്, തലേ ദിവസം നാളെ കല്യാണം. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ചേട്ടൻ പോയി ഷാഫിനെ വിട്ട് കല്യാൺ ജുവലേഴ്സിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്നോട് പറയാണ്, മക്കളെ എനിക്ക് നടക്കാൻ പറ്റത്തില്ലല്ലോ, അയ്യൂബിനെ വിട്ട്, അയ്യൂബ് എന്നാണ് സ്റ്റാഫിന്റെ പേര്, അയ്യൂബിനെ വിട്ട് താലിമാല വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നീ വരുമോ നാളെ? എന്നെ എനിക്ക് വിഷമാവും, ഞാൻ അറിയാവുന്ന കുറേ ആൾക്കാരെ എല്ലാം വിളിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ മക്കളെ? നീ വരുമോ? ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്ത് ചോദ്യം ചോദിക്കുന്നത്? ഞാൻ വരും, ഞാൻ വരും. നാളെ എത്ര മണിക്കാ? 11:30 മുഹൂർത്തം. ഞാനൊരു 9 മണിയായിട്ട് വന്നാൽ പോരെ? അതെ അല്ല മക്കളെ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ല എന്നാലും മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, അറിഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും. നീ വരുമോ? ഞാൻ പറഞ്ഞു, ഇനി ചേട്ടൻ മുൻനിർത്ത്, ഞാൻ വരും. നേരം വെളുത്തു, അമ്മയുടെ കാല തൊട്ട് തൊഴുതു, ചേട്ടി കാലത്ത് കൂട്ടക്കരച്ചിൽ എല്ലാം കഴിച്ചു. ഞാൻ കാരണം ഞാൻ അവിടെ നിന്ന് ആ കല്യാണ സാരി ഉടുത്ത് നല്ല ഒരുങ്ങി കല്യാണ കാർ ഓടിച്ചോണ്ട് ജീവിതത്തിൽ കല്യാണ മണ്ഡപത്തിന്റെ അവിടോട്ട്, അതായത് നമ്മുടെ ചെന്തിട്ട കോവിലും കാർ ഓടിച്ചോണ്ട് പോകുന്നത് ഞാൻ മാത്രമേ ആയിരിക്കും. കല്യാണ സാരി കൊടുത്ത് കാർ ഓടിച്ചോണ്ട് പോകുന്നത് ഞാൻ, എന്റെ അറിവില് ഞാനുള്ള എന്നാ, എനിക്ക് ഇനി വേറെ വല്ലതും ഉണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഞാൻ പോയി അവിടെ നോക്കിയപ്പോ കുറെ ആൾക്കാർ, ജനങ്ങളെല്ലാം ഉണ്ട്. കല്യാണം കഴിച്ചു, ചേട്ടൻ താലി കെട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സപ്പോർട്ട് ചെയ്യാൻ പോയി പിടിച്ചോണ്ട് നിന്നിട്ടാണ്. പൂജാരിയുടെ ഒരു സഹായത്തോടു കൂടിയാണ് താലി കെട്ടിയത്. താലി കെട്ടിയപ്പോ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ എനിക്ക്, ഞാൻ വിഗ്രഹത്തിലേക്ക് ഇങ്ങനെ നോക്കിട്ട് ഞാൻ പറഞ്ഞെന്തോന്നറിയാമോ എന്റെ മനസ്സില്, ദൈവമേ ഈ മനുഷ്യനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയണേ, കാരണം ഈ മനുഷ്യനെ എനിക്ക് അറിയില്ല. സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ മനുഷ്യനെ എനിക്ക് ഏറ്റെടുത്ത് നോക്കാൻ കഴിയുള്ളൂ. മനസ്സുകൊണ്ട് അതാണ് ആലോചിച്ചത്, ഞാൻ പ്രാർത്ഥിച്ചതും അത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് എന്റെ ജീവനേക്കാളേറെ ഞാൻ എന്റെ ചേട്ടനെ, ഒരു രാത്രി ഞാൻ മാറി നിന്നിട്ടില്ല, ഇന്നാണ് മാറി നിൽക്കുന്നത്. 11 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് മാറി നിൽക്കുന്നത്, ഒരു രാത്രി. ഈ പരിപാടിക്ക് വരുന്ന കാര്യം അറിയാം. എന്റെ അവസ്ഥകളെല്ലാം ന്യൂസ് വഴിയൊക്കെ എല്ലാരും അറിഞ്ഞാണല്ലോ. ശ്രീകണ്ഠ സാറിനെ ഒക്കെ നേരിട്ട് കാണുക, നമ്മുടെ കാര്യങ്ങൾ പറയുക, ഒരാശ്രയത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. സത്യം, ഞാൻ ഒരു പൈസക്കോ അല്ലെ വേറൊരു ഒന്നുമല്ല. എൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്കൊരു അത്താണി, എനിക്ക് നിക്കുകളി ഇല്ലാതെ വന്നിരിക്കുന്നു. എനിക്കിവര് രണ്ടുപേരെയും കളയാൻ പറ്റത്തില്ല. കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ എന്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആരുമില്ല, എനിക്ക് വേറെ ആരും സഹായത്തിനില്ല. ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ട് വഴി പരിചയപ്പെട്ടിയ ഒരു ആന്റിയാണ് വന്നിരിക്കുന്നത്. ആന്റിയുടെ പേരെന്താ? ഗീത. ഗീത, ആന്റിയുടെ വീട് കോഴിക്കോട് നരിക്കുനി. നരിക്കുനിയിലാണ്? നരിക്കുനിയിൽ നമ്മുടെ നടിയിലെ സുരഭി ലക്ഷ്മി, ദേശീയ പുരസ്കാര ജേതാവ്, നാടിന്റെ അഭിമാനം ആണ്. സുരഭിയെ കണ്ടിട്ടുണ്ടോ? ആ പിന്നില്ലേ, ഇതില് കണ്ടിട്ടുണ്ട്, അവിടെ കണ്ടിട്ടുണ്ട്, കുട്ടി കോളേജിൽ പഠിക്കുന്നത് കണ്ടിട്ട്. പിന്നെ അപ്പൊ ആന്റി എന്താ ചെയ്യുന്നത്? ഞാൻ കോഴിക്കോട് കോടതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ചൊക്കെ രാഷ്ട്രീയത്തിലുണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്, നേതാവാണ്. രണ്ടാഴ്ച അസംബ്ലിയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രൈവറ്റ് അഡ്വക്കേറ്റ് കൂടെയാണ്. നിയമസഭയിലേക്ക് മത്സരിച്ചോ? അസംബ്ലിയിലേക്ക്. ഏത് പ്രാവശ്യം? അത് സാറ് മായാവതിയിലെ UP. മായാവതിയുടെ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചു. ആരാ അവിടെ വിജയിച്ചത്? അവിടെ കൃഷ്ണൻ, CPM-ന്റെ. ഒന്ന് പയ്യന്നൂർ മണ്ഡലം, ഒന്ന് മേപ്പയൂർ മണ്ഡലം. ഓ അത് ശരി. അപ്പൊ രണ്ടുതവണ മത്സരിച്ചു അല്ലേ? ഓ, അപ്പൊ ഇനി ഇത്തവണ മത്സരിക്കോ? ഈ അടുത്ത തെരഞ്ഞെടുപ്പില് അത് മത്സരിക്കാനൊന്നല്ല സാർ. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള റോൾ എന്തോന്ന് അറിയാമോ? ഇവിടെ ചിലപ്പോ വിജ്ഞാനം വഴിമുട്ടുമ്പോ ചില ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ സാറിന്റെ പരിപാടി കാണാറുണ്ടാവുന്നുള്ളൂ, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് പരിപാടി കാണാറുണ്ടല്ലോ. അത് മതി, പരിപാടി കാണാൻ തന്നെ കുറെ വിജ്ഞാനം കിട്ടും. അപ്പൊ റെഡി ആയിട്ടിരിക്കുക, ജാഗ്രത ആയിട്ടിരിക്കുക, ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പൊ കുട്ടേട്ടനെ പരിചയപ്പെട്ടോ. ആ കുട്ടേട്ടന്, കുട്ടേട്ടാ നമസ്കാരം. നമസ്കാരം ശോഭാശങ്ക. താങ്ക് യു സാർ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഓക്കെ ശോഭ, താങ്കളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ശോഭയുടെ മുഴുവൻ കാര്യങ്ങളും ശോഭ പറഞ്ഞതും പറയാത്തതും എല്ലാം പുള്ളിക്ക് അറിയാം. നന്നായി മത്സരിക്കൂ. ശോഭയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. വെൽക്കം. അപ്പം ഇദ്ദേഹത്തിന്റെ ഈ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോഴുണ്ടല്ലോ. സ്ഥാപനം
ഉണ്ട് സാറേ. പൈസക്ക് ആവശ്യമുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ ഭയങ്കര പ്രശ്നമാണ്. കമ്പനിക്കാർക്കൊക്കെ കടം 10-12 ലക്ഷം രൂപ കടമാണ്. ഇല്ല സാറേ, രാജ നമ്മുടെ ഈ ഫ്ലവേഴ്സിന്റെ ഒരു 2 ദിവസം വർക്ക് വന്ന് ചെയ്ത് നമ്മുടെ സുഗമദേവി. ഇപ്പൊ അത് 8:30 ടെലികാസ്റ്റ് ചെയ്യുന്നു കേട്ടോ. 9 മണിക്കായിരുന്നു. സുസ്മിതയുടെ കൂടെയുള്ള സീനായിരുന്നു. ആണോ? നായിക അതെ. സുസ്മിതയൊക്കെ തകർക്കുക ഇപ്പൊ. അതെ, നന്നായിട്ട് നടക്കട്ടെ. ഇപ്പൊ ഈ പ്രോഗ്രാം തുടങ്ങുന്നപ്പോൾ ആൾ കണ്ടതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഇന്ന് എങ്ങനെയാ മത്സരിക്കുന്നത്? 2 രീതി മത്സരിക്കാം. 10 ചോദ്യങ്ങളിലൂടെ 1 കോടി ഇത് വഴി പോവും. 20 ചോദ്യങ്ങൾ വഴി 1 കോടി ഇത് വഴി പോവും. എനിക്ക് പതുക്കെ പോയാ മതി സാറ്. പതുക്കെ പോയാ മതി. അന്ന് വളരെ വേഗത്തിലാ പോയത്. വീട് കൂടുതലായിരുന്നു. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എനിക്ക് അധികം, ഞാൻ പറഞ്ഞില്ലേ, 10, 11, 12 വർഷത്തോളം ഒന്നുമായിട്ടും ടച്ചിങ് ഇല്ലാതെ നിൽക്കുകയാണ്. അതായത് സിനിമ ഒരു പ്രശ്നമുള്ള, കാരണം മോനും വയ്യാത്തതുകൊണ്ട് എപ്പോഴും ടി വി കാണാനോ ഒന്നും പറ്റത്തില്ല. ഞാൻ മകന്റെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്താലോ ടെൻഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. കുട്ടിയേട്ടാ, ഇവിടോട്ട് നോക്കിക്കോളൂ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യം. ₹10,000 മോണിറ്റർ. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക്, 10,000 രൂപയുടെ ചോദ്യമാണ്. മരം കയറാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ തളപ്പ് സാധാരണയായി ഏത് ശരീരഭാഗത്താണ് ധരിക്കുന്നത്? ഓപ്ഷൻ എ കഴുത്ത്, ഓപ്ഷൻ ബി കാൽ, ഓപ്ഷൻ സി കണ്ണ്, ഓപ്ഷൻ ഡി വയർ. ഓപ്ഷൻ ബി കാൽ. ഉറപ്പാണല്ലോ. തളപ്പിട്ട് പരിചയമുണ്ടോ? പരിചയമില്ല, കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ, ഇതിന് പരിചയം വേണ്ടല്ലോ. അപ്പൊ നമുക്ക് ആന്റിയോട് ചോദിക്കാം. ആന്റി, ഇത് കറക്റ്റ് ആണോ? അതിൽ ആന്റിക്ക് സംശയമൊന്നുമില്ല. അപ്പൊ തളപ്പാണ് ഉത്തരം. ശരിയാണ്, ഓപ്ഷൻ ബി. 10,000 രൂപ കിടച്ചു. 10,000 രൂപ കിട്ടി. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. 20,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ചോദ്യം ഇതാണ്, ഏത് സസ്യത്തിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷ്യധാന്യത്തെയാണ് ഇല്ലിനെല്ല് എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ എ മുള, ഓപ്ഷൻ ബി ഗോതമ്പ്, ഓപ്ഷൻ സി ചാമ, ഓപ്ഷൻ ഡി ബാർലി. ആലോചിച്ച് ആലോചിച്ച് ഉത്തരം പറയൂ. 20,000 രൂപയുടെ ചോദ്യമാണ്. വിജയിച്ചാൽ 20, തെറ്റിയാൽ 2,000 രൂപ. തെറ്റിയാൽ 1,000 രൂപ, 2,000 രൂപ 1,000 രൂപ. ഏ മുള. ഉറപ്പാണോ? ഉറപ്പാണ് സാർ. കൂട്ടട്ടെ ഞാൻ. കൂട്ടി തുറക്കുന്നു. തുറക്കുമ്പോൾ എന്ത് സംഭവിക്കുമായിരിക്കും? ശോഭ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയായിരിക്കുമോ? എന്ത് നേരിടാൻ തയ്യാറായി നിൽക്കുക. അതുകൊണ്ട് തെറ്റിയാലും കുഴപ്പമില്ല. അപ്പൊ ഒരു മുളയെടുത്ത് മണ്ടക്കങ്ങ് അടിച്ചാലോ, അത് നേരിടും. ഓപ്ഷൻ എ മുള, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 20,000. ചേച്ചി പ്രാർത്ഥിച്ചോ അതിന്റെ ഇടയ്ക്ക്? ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ ചേച്ചി ഇങ്ങനെ കാണിക്കുക, കരുണ കാണിക്കണേ. എനിക്ക് ഓട്ടോ പിടിച്ചാ പരിചയത്തില്ല തോന്നുന്നു അല്ലേ. എത്ര ഓട്ട് കിട്ടിയായിരുന്നു? ഓരോന്നും കിട്ടി. അപ്പൊ അത് ബഹുജൻ സമാജ് പാർട്ടി എന്നാണല്ലോ സാർ. ബഹുജൻ സമാജ് വലിയ പാർട്ടി അല്ലേ അത്? അപ്പൊ അത് പാർട്ടി വലുതാണ്. അവിടെ ആളില്ല അല്ലേ? ആളില്ല. മറ്റേ കൃഷ്ണസ്നേഹ. പക്ഷെ 1,500 രൂപ എങ്ങനെ കിട്ടി? അത് SC ST. ഞാൻ വിചാരിച്ചു, ഞാൻ നമ്പറിന്ന് പോയി. അത്രയും ബഹുജന പാർട്ടിക്ക് ഇത്രയും ആളിവിടെ ഉണ്ടെങ്കിലേ, ബഹുജന്റെ സമാജ് പാർട്ടി. അപ്പൊ നമ്മൾ ഇനി 3-ാമത്തെ ചോദ്യം. 30,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ശോഭ, ഒരു വീഡിയോ കാണിച്ചു തരാം, അങ്ങോട്ട് നോക്കിക്കൊള്ളു പ്ലീ. വീഡിയോ കണ്ടല്ലോ. ഏത് ആഘോഷത്തിന്റെ തലേ ദിവസത്തെ കാഴ്ചകളാണ് വെടിവഴിപാട് എന്ന സിനിമയുടെ ഈ ടൈറ്റിൽ ക്രെഡിറ്റ് സീനിൽ കാണുന്നത്? ഓപ്ഷൻ എ തൃശൂർ പൂരം, ഓപ്ഷൻ ബി ഓച്ചിറ കാളകെട്ട്, ഓപ്ഷൻ സി ആറ്റുകാൽ പൊങ്കാല, ഓപ്ഷൻ ഡി വൈക്കത്തഷ്ടമി. ഓപ്ഷൻ സി ആറ്റുകാൽ പൊങ്കാല. സംശയമൊന്നുമില്ലല്ലോ. പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട് സാർ. എത്ര കൊല്ലം? ഞാനൊരു 4 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിത് ലോക്കിയേട്ടോ. പൂട്ടുന്നു. ഓപ്ഷൻ സി ആറ്റുകാൽ പൊങ്കാല ഞാൻ പൂട്ടുന്നു. ആറ്റുകാൽ പൊങ്കാല വരാൻ പോവുകയാണ്. അതിൽ വളരെ കോൺഫിഡന്റ് ആണോ താങ്കൾ? ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കാണോ? ഓക്കെ, അപ്പൊ ഞാൻ ഉറക്കാതെ അത് നോക്കുന്നു. ഏ, ഉറപ്പില്ല. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണപ്പാ. കൺഗ്രാജുലേഷൻസ്, 30,000 രൂപ കൈ കിട്ടി. ഇനി ഞാൻ കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണ്. കല്യാണം കാണാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. 150 പേരോളം. അത് വിളിച്ചു വരുത്തിയവരാണോ? ചേട്ടൻ വിളിച്ചതാണ്. അത് ശോഭയുടെ ആൾക്കാരാണോ ശങ്കറിന്റെ ആൾക്കാരാണോ? എന്റെ ആൾക്കാര് കുറച്ച് 3-4 5-6 ആൾക്കാരെ ഉള്ളായിരുന്നു. മറ്റേ ചേട്ടന്റെ ഫ്രണ്ട്സും
അടുത്തറിയാവുന്നവരും കല്യാണം സമംഗലം നടന്നു. ഒരു എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു കുട്ടി ഉണ്ടാകുമ്പോ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞു അല്ലേ, അതേ സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ബന്ധമൊന്നും കാണില്ല എന്ന് ആദ്യമേ അദ്ദേഹം പറഞ്ഞിരുന്നു. താങ്കൾ അത് പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? അതെ, നാല് വർഷം കഴിഞ്ഞപ്പം ഞാൻ ഒത്തിരി വിഷമമാണ്. ഞാൻ പറഞ്ഞല്ലേ വെളിയിലൊക്കെ ഈ കുട്ടികളെയും കൊണ്ട് അമ്മമാരൊക്കെ പോകുന്നതും സ്കൂളിൽ പോകുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമമുണ്ടായി. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ ചേട്ടനെ കൊണ്ട് അവിടെ ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി മാർത്താണ്ഡപുള്ള സാറിനെയും പോയി കണ്ട്. അപ്പം സാറ് പറഞ്ഞു കല്യാണമോ കുട്ടിയോ, അദ്ദേഹം ജീവിച്ചിരിക്കുന്നതന്നെ വലിയ മഹാഭാഗ്യമാണെന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വെയിറ്റ് എടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു അത് പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം അതുപോലെ എടുക്കാൻ പോകുമ്പം നടക്കുമ്പം അൺബാലൻസ് ആണ്. അത് ബാലൻസ് അറിയാനൊക്കെ സാർ അങ്ങനെ നോക്കാൻ പറഞ്ഞേ. അപ്പോൾ പറഞ്ഞ അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെയും രക്ഷയൊന്നുമില്ല, മരുന്നൊക്കെ കണ്ടിന്യൂ ചെയ്യണം, വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടർ മാർത്താണ്ഡം നമ്മളെ കണ്ടില്ലായിരുന്നു? ഇല്ല, കഴിക്കുമ്പോ പോയില്ല. കഴിഞ്ഞ അതെന്താ ചോപയ്ക്ക് ആ ബുദ്ധി പോവാഞ്ഞത്? അല്ല, ഞാൻ ആ ഒരു ഉദ്ദേശം അല്ലല്ലോ. എനിക്ക് ഇല്ല അങ്ങനെ താല്പര്യമെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തെ ജീവിക്കണം, നമുക്ക് ഇദ്ദേഹത്തെ സേവിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമേ എനിക്ക്, രക്ഷിച്ചു കൊണ്ടുവരണം മുന്നോട്ട് ഒരു അവതാര ലക്ഷ്യമായിട്ട്. അതെ, അല്ലാതെ എന്റെ മുമ്പിൽ യാതൊരുവിധ ഇതും എനിക്കില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും കേസിൽ ഇങ്ങനെ അനുതാപം തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. എന്നിട്ട് ഈ നാല് വർഷം ആയപ്പോഴത്തേക്ക് ഈ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ വിടാനും ഒക്കെ അമ്മമാരൊക്കെ പോകുമ്പോ നാല് വർഷം ആയപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ തോന്നി അത് കാണുമ്പോ ഒരു വിഷമം. ഓ, കുഞ്ഞുങ്ങളുടെ മുഖം അല്ലെങ്കിൽ അത് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനോ ഒട്ടും ഒക്കത്തില്ല, പൈസയില്ല. ഞാൻ വിചാരിച്ചു കഴിയുമ്പോ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, എനിക്കൊരു കുഞ്ഞു വേണം, അല്ലെ തലമുറ ഇല്ലല്ലോ, ഇനി എന്റെ ജന്മം ഇങ്ങനെ ആയി പോയോ? കൊച്ചിന്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ പറയാം, ഒരു അമ്മയാവണം എന്നൊരു ചിന്ത എനിക്ക് വന്നു. അങ്ങനെ ഞാൻ നമ്മുടെ കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിലെ ദേവിക റാണി മാഡത്തെ പോയി കണ്ടു. മാഡം യൂറോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു. അങ്ങനെ കണ്ട് ആറ് മാസത്തോളം ചികിത്സ നടത്തി, യാതൊരു ഫലവും ഇല്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും രക്ഷയില്ല. ശരി, അപ്പോഴും എനിക്ക് പരാതിയില്ല. ഞാൻ എന്ത് ചെയ്ത്, ഒരു കൂട്ടിവെച്ച പൈസ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു 5000 രൂപ ഒപ്പിച്ച് ഞാൻ നെറ്റിനകത്ത് നോക്കിയിട്ട് ഒരു പട്ടിക്കുട്ടിയെ ഞാൻ എടുത്തു ലാബ്. അതിന് അന്ന് 38 ദിവസമേ ഉള്ളൂ. അപ്പൊ അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ തീരുമാനിച്ചു ഇനി വാങ്ങിച്ചു എനിക്ക് ഈ കുട്ടി ഇത് മതി ഇനി എനിക്ക്. കാരണം എനിക്ക് ഇനിയും ചേട്ടനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെ വേറെ, ഞാൻ അറിഞ്ഞു വന്ന ഒരു കാര്യം, ഞാൻ ഒരിക്കലും അങ്ങനെ ഇനി ബുദ്ധിമുട്ടിക്കാൻ, ശരി പൈസയും ഇല്ല ദത്തെടുക്കാനും നിവൃത്തിയില്ല, വേണ്ട എനിക്ക് ദൈവം തരത്തില്ലായിരിക്കാം എന്ന് കരുതി ഈ പട്ടിക്കുട്ടിയെ ഞാൻ ചെന്ന് എടുത്തോണ്ട് വരുന്നു. എടുത്തോണ്ട് വന്നപ്പോ എനിക്കൊരു ആഗ്രഹം, കാരണം എന്റെ ചേച്ചിമാരുടെ മക്കളെയൊക്കെ എന്റെ അമ്മ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹം, എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടാകുന്ന കുഞ്ഞിനെ കുളിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഈ പട്ടിക്കുട്ടിക്കൊണ്ട് ഞാൻ ഒരു ചെറിയ ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ കാറിനെടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അപ്പം ഈ 4 വർഷം വരെ ഞാൻ അമ്മയ്ക്ക് എൻ്റെ കടമ ചെയ്തിരുന്നു, 1000 രൂപ വെച്ച് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. കൊണ്ടുപോയിട്ട് അപ്പം തന്നെ ചായ പോലും കുടിക്കാതെ എൻ്റെ കടമ ഞാൻ നിർവഹിച്ചിട്ട് അപ്പം തന്നെ ഞാൻ തിരിച്ചു പോരും, അവിടെ അങ്ങ് തങ്ങിയിട്ടില്ല. ഞാൻ ആ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ എനിക്ക് മക്കളൊന്നും ഉണ്ടാവത്തില്ല, എനിക്ക് ഈ പട്ടിക്കുട്ടിയെ എൻ്റെ കുട്ടിയായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പം എനിക്കൊരാഗ്രഹം, അമ്മ എൻ്റെ ഈ പട്ടിക്കുട്ടിയെ കുളിപ്പിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അതായിരുന്നു, അമ്മ എനിക്ക് വേണ്ടി ഈ പട്ടിക്കുട്ടിയെ അമ്മ കുളിപ്പിക്കണം. അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ആഗ്രഹം എനിക്ക് നിറവേറത്തില്ല. അപ്പം അമ്മ ഒത്തിരി കരഞ്ഞിട്ട് പറഞ്ഞു കുഴപ്പമില്ല മക്കളെ ഞാൻ കുളിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു മഗ്ഗിനകത്ത്, ഇത് ഇത്രയേ ഉള്ളൂ ഈ പട്ടിക്കുട്ടി, അതിനെ മഗ്ഗിനകത്ത് വെള്ളം എടുത്തേക്ക് പട്ടിക്കുട്ടിയെ കുളിപ്പിച്ചു. അങ്ങനെ ഇതിനെ ഞാൻ അങ്ങനെ എടുത്ത് ഞാൻ പറഞ്ഞു 14 വർഷം വരെ ഈ കുട്ടി എൻ്റെ ഈ പട്ടിക്കുട്ടി എൻ്റെ കൂടെ ഉണ്ടാവും, അതുവരെ എനിക്ക് സന്തോഷിക്കാം, കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഈ പട്ടിക്കുട്ടിയായിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂറോ സർജൻ ഉണ്ട് അവിടെ, അപ്പോൾ യൂറോ സർജൻ്റെ അടുത്ത് കാണാൻ വിളിപ്പിച്ചു. അങ്ങനെ പറഞ്ഞു ഇനി നമുക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതുകൂടെ ചെക്ക് ചെയ്യാം, നടക്കുമെന്നൊരു സക്സസ് അല്ല, 6 മണിക്കൂറും കണ്ടേ നിൽക്കുകയുള്ളൂ, നോക്കാം നമുക്ക് വിഷമിക്കാതെന്ന് പറഞ്ഞു. ആ ഒരു ഇഞ്ചക്ഷനിൽ ഒരേ ഒരു തവണ മാത്രമാണ് എൻ്റെ മോൻ ഉണ്ടായത്, ഒരേ ഒരു തവണ മാത്രം, എൻ്റെ കുട്ടി അതാണ്. ആ കുട്ടിയെ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് ബിസിനസ്സിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായി, എനിക്ക് പുറത്തു പോയി ഞാനപ്പോൾ ഈ ബിസിനസ് തുടങ്ങാൻ ഞാൻ ബിസിനസ്സൊക്കെ പഠിച്ചിരുന്നു, പഠിച്ച് മനസ്സിലാക്കി, അതിലും കുറേ ആൾക്കാർ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി, നിന്ന സ്റ്റാഫുകൾ അങ്ങനെ എല്ലാവരും ചേട്ടനെ ചതിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ബില്ലെഴുതുന്ന വരുന്ന കസ്റ്റമേഴ്സാണ് ബില്ലെഴുതുന്നതും പൈസ പെട്ടിക്കത്തിടുന്നതും ബാലൻസ് എടുത്തോണ്ട് പോകുന്നതും എല്ലാം അവരാണ്. അപ്പം ഞാൻ ഈ അടുക്കളയിൽ അങ്ങനെ ഞാൻ നിന്ന് ശ്രദ്ധിക്കും ഇതെന്താണ്, രാത്രി ഞായറാഴ്ചയൊക്കെ ഞാൻ നോക്കി ഇതെങ്ങനെയാണ് ഇതൊന്ന് മനസ്സിലാക്കണമല്ലോ.
നോക്കിയപ്പോ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയപ്പോ മൊത്തം കള്ളത്തരമാണ്. കണക്കൊന്നും കറക്റ്റ് ആവുന്നില്ല. സിങ്ക്, കിച്ചൺ സിങ്ക് വെച്ചിട്ടുണ്ട്. ഒരു ബോക്സിൽ 4 പീസ് ആണെങ്കിൽ ഇത് 2 പീസേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തോണ്ട് പോകും. ആ ബോക്സൊക്കെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ 4 ഉണ്ട്. അപ്പൊ ചേട്ടനെല്ലാം മൈൻഡ് ഇത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് വെച്ച് മുതലെടുത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് പഠിച്ചു. 3 മാസം എടുത്തു ഞാൻ 10,000 പ്രോഡക്റ്റുകളുടെ പേരും ഇത് പഠിച്ച് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു. പഠിച്ചപ്പോൾ എനിക്ക് അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുഞ്ഞിന്റെ കാര്യം അല്ല, ഇത് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യം. കുഞ്ഞ് ഉണ്ടായതിന് ശേഷം ഞാനങ്ങനെ വീട്ടില് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്റെ സ്റ്റാഫ് ഒരു പയ്യനുണ്ടായിരുന്നു, സുബിൻ. സുബിൻ ഇപ്പൊ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ സുബിന്റെ അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. സുബിന്റെ അമ്മ സുബിന് ഫുഡ് കൊടുത്തു കൊണ്ടുവരുമ്പോ ആ ഫുഡിനകത്ത് കുറച്ച് കറി കൂടുതൽ വെക്കും, കുറച്ച് തോരനും കറിയൊക്കെ കൂടുതൽ വെക്കും. അതാണ് എന്റെ കുഞ്ഞ് വയറ്റിൽ കിടന്നപ്പം കഴിച്ചത്, ആ 8 മാസവും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ എനിക്ക് ഓരോരുത്തർ സ്റ്റാഫുകൾ ഫുഡൊക്കെ കൊണ്ടുതരും. അങ്ങനെ ഞാൻ ആഹാരമൊക്കെ അന്ന് ഉണ്ടാക്കി. ഈ ശങ്കറിന്റെ ഒരു വിശ്വാസം എന്തായിരുന്നു, ശോഭ കൂടെ തന്നെ കാണും, അതോ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ ഇനി ഒരു ആവേശമൊക്കെ കഴിയുമ്പോ ചലമിടും? അതെ, ഒരു 6 മാസത്തോളം എന്നോട് ചോദിച്ചു. ഇടയ്ക്ക് എന്നോട് ചോദിക്കും, മക്കളെ എന്നെ വിട്ടു പോവോ, മക്കളെ എന്നെ വിട്ടു നീ പോവോ. ഞാൻ പറഞ്ഞു മേലെ 6 മാസം കഴിഞ്ഞപ്പോ എനിക്ക് ഇത് തന്നെ കേട്ട് ഞാൻ പറഞ്ഞു മേലെ എന്നോട് ഈ ചോദ്യം ചോദിക്കരുത്, ഇനി എന്നോട് ചോദിക്കരുത്. കാരണം ചേട്ടന്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളും അല്ല മറ്റുള്ള ജനങ്ങളും ആൾക്കാരും എല്ലാം ഇതൊക്കെ സീരിയൽ ആർട്ടിസ്റ്റ്, ഇതൊക്കെ കളഞ്ഞു പാട്ടിന് പോവും. ശങ്കര നീ പിന്നെയും പഴയ പോലെ ശങ്കരൻ തെങ്ങല്, അങ്ങനെ പറഞ്ഞു അല്ലേ? അങ്ങനെ ശങ്കര നീ പിന്നെ തെങ്ങലാ എന്നൊക്കെ പറഞ്ഞവരുണ്ട്, എന്റെ കേക്ക് പറഞ്ഞവരുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് തീരുന്ന കഥയായിട്ടായിരുന്നു അദ്ദേഹം വിചാരിച്ചത് അല്ലേ? അതെ. കുഞ്ഞുണ്ടായപ്പോ കുഞ്ഞിന് ഒരു പ്രശ്നം ഉണ്ടായില്ലേ? കുഞ്ഞിന് 1.5 വയസ്സ് വരെ ഒരു പ്രശ്നവും ഇല്ല, ഇല്ലായിരുന്നു. അവൻ സംസാരിച്ചു സാധാരണ രീതിയിലായിരുന്നു. പിന്നെ എന്താ പറ്റിയത്? പിന്നെ എന്താണെന്ന് അറിഞ്ഞല്ലോ, അത് ഈ ഓട്ടിസം അവസ്ഥ 70% ഡിസബിലിറ്റി. ഇവനെ ഒരു ഡെങ്കുപ്പനി വന്നു. ഡെങ്കുപ്പനി വന്നപ്പോ ഞാൻ കോസ്മയിൽ കൊണ്ടുപോയപ്പോ കോസ്മയിലെ ഡോക്ടർ പറഞ്ഞു ഐ കോണ്ടാക്ടിങ് കുറവാണ്, അതുകൊണ്ട് ഒന്ന് മെഡിക്കൽ കോളേജ് ചെക്ക് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സാറേ അത്? അത് സംശയമാണ്, വിഷമിക്കണ്ട, ഒന്ന് ഞാനൊരു ലെറ്റർ തരാം, അതുകൊണ്ട് പോയി ഒന്ന് നോക്കാൻ പറഞ്ഞു. അടുത്ത ഇത് എനിക്ക് അടുത്ത ഘട്ടം, ചിലപ്പോൾ ഓട്ടിസം ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന്. ഞാനപ്പോ ഈ ഓട്ടിസം സുഹേഷ് കൂട്ടർ എന്ന് പറഞ്ഞൊരു പാട്ടുകാരനുണ്ടായിരുന്നു, ഐഡിയ സാർ സിംഗിൾ, അത് മാത്രമേ എന്റെ മനസ്സിലുള്ള അതാണ് ഓട്ടിസം. പക്ഷെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഫിസിക്കലി യാതൊരു പ്രോബ്ലംസും ഇല്ല, കാണാനൊക്കെ നല്ല കുഞ്ഞാ കാണാൻ. ഐ കോണ്ടാക്ട് ഇല്ല, അത് വേറെ നോക്കുന്നില്ല. അപ്പോഴും ഞാൻ വിചാരിക്കുന്ന നോക്കുമായിരിക്കും, സംസാരിക്കുമായിരിക്കും. സംസാരിച്ചതായിരുന്നല്ലോ 1.5 വയസ്സ്, അപ്പൊ ഇനിയും സംസാരിക്കുമായിരിക്കും, നോക്കാം. അപ്പൊ ഇവന് ഈ ഇട്ടാവട്ടത്തിൽ ചെറിയ സ്പേസിലാണ് നിൽക്കുന്നത്, ബന്ധുക്കൾ ആരുമില്ല, സഹകരണമില്ല, ആരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കുള്ള കുഴപ്പമായിരിക്കാം. ആ സമയത്ത് അമ്മയൊക്കെ കൂടെ ഉണ്ടോ? അമ്മ വന്ന് 1 മാസം നിന്നപ്പോ പിന്നെ അമ്മയെ കൂടെ ഞാൻ നോക്കണ്ട ഗതികേടായപ്പോ അമ്മയ്ക്ക് വയ്യ, ഈ സ്റ്റെപ്പ് കയറി മേളി വരണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അതും കൂടെ നോക്കാൻ പറ്റുമോ? ചേട്ടനെ നോക്കണം, കുഞ്ഞിനെ നോക്കണം, അമ്മയെ കൂടെ നോക്കാൻ പറ്റുമോ? അമ്മയുടെ പറഞ്ഞ അമ്മ എനിക്ക് വയ്യ. അപ്പൊ അമ്മയ്ക്ക് നടക്കാനും വയ്യ, സ്കൂട്ടറൊക്കെ ആക്സിഡന്റ് ഉണ്ടായി പണ്ട്, അതുകൊണ്ട് ഭയങ്കര വണ്ണമാണ്. സ്റ്റെപ്പ് കയറാനൊക്കെ നമ്മൾ സഹായിക്കണം. ഞാൻ ഈ കൊച്ചിനെ ഈ ചേട്ടനെ തന്നെ നോക്കുന്നത് വളരെയേറെ ഭയങ്കര ഇതിലാണ്. അപ്പൊ ഞാൻ അമ്മയുടെ അമ്മ പറഞ്ഞില്ലേ മക്കളെ ഞാൻ അങ്ങ് വീട്ടിൽ പോയി നിൽക്കാൻ നിങ്ങളൊക്കെയെന്ന് പറഞ്ഞു. ആ ഒരു എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ കൊണ്ട് നിർത്തിയതായിരുന്നു അമ്മ. പിന്നെ എനിക്കിപ്പോ ഒരു പ്രശ്നം, എന്തെങ്കിലും പറഞ്ഞോണ്ട് പോകുമ്പോൾ ആ ലിങ്ക് വിട്ടു പോകുന്നു. അത് കുഴപ്പമില്ല, ആ ലിങ്ക് പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കുന്നു. അതന്നെ, അതായത് മൈൻഡിന്റെ ഇതാണ്. അപ്പൊ ഈ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അവിടെ അനലൈസ് എല്ലാം ചെയ്ത് നോക്കിയപ്പോ ആ ഡോക്ടർ സ്ഥിരീകരിക്കുന്നു ഓട്ടിസം ആണെന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പൊ പറഞ്ഞു ഇനിയും ഒരു കുറേ നാളത്തേക്ക് തെറാപ്പീസ് വേണ്ടി വരും, ആഴ്ചയ്ക്കൊരു 2 ദിവസമെങ്കിലും കൊണ്ടുവരണം, അറ്റ്ലീസ്റ്റ് 4 ദിവസമെങ്കിലും വേണ്ടതാണ്. പക്ഷെ ഇവിടെ 1 ദിവസം 100 പിള്ളേർക്കധികം അവിടെ വരുന്നുണ്ട്, 100 കുട്ടികൾക്ക് 1 ദിവസം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് സ്ഥാപനമല്ലേ, അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, എങ്കിലും മാക്സിമം നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തു തുടങ്ങി. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു സിസോഡൻ 0.5 എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അവനെ ഉറങ്ങാൻ വേണ്ടി കൊടുക്കാനേ. അത് ഭയങ്കര സിസോഡൻ 0.5 ആണ് ഇപ്പൊ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഞാനത് നിർത്തി, ഒറ്റയടിക്ക് നിർത്താനും പറ്റില്ല, കുഞ്ഞ് വയലന്റ് ആയി പോവും. അതായത് പ്രാന്തിന് കൊടുക്കുന്ന മരുന്നാണത്. അപ്പൊ അത് ഗ്രാജ്വലി നിർത്തുകയാണ്, ഞാൻ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഗ്രാജ്വലി നിർത്താൻ പറഞ്ഞു. 6 മാസം എടുത്ത് അത് നിർത്തി. നിർത്തി കഴിഞ്ഞ് ഇതിന് ഞാൻ നമ്മുടെ ആയുർവേദ നിർത്താലയല്ലേ, അവിടെ വന്നിട്ട് നമുക്ക് പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ സാറ് സ്നേഹധാര എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിൽ ഏർപ്പെടുത്തിയിട്ട് അവരതൊക്കെ ഹെൽപ്പ് ചെയ്ത് പിന്നെ അങ്ങനെ 1 മാസത്തോളം എല്ലാവരും അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. 1 മാസം ആയുർവേദ ചികിത്സ, തളം വയ്ക്കുക, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അതിന് ഞാൻ ഇവിടെ നിന്ന് ഈ കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് ഞാൻ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ട് എല്ലാവരും സ്റ്റേ ആണ് ചെയ്യാറുള്ളത്, ഈ നിന്റെ ഈ അവസ്ഥയായതുകൊണ്ട് നിനക്ക് വീട്ടിൽ നിന്ന് ഉള്ള ഇത് കൺസെഷൻ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ കഷായം 6 ലിറ്റർ വെള്ളം കാച്ചി പറ്റിച്ച് 1 ലിറ്റർ ആക്കി
പിന്നെ അതിനകത്ത് 6 കവറ് 8 കവർ പാലൊഴിച്ചത് അതും കുറച്ച് 1 ലിറ്റർ ആക്കണം, രണ്ടും സമം ചേർത്ത് ഇങ്ങനെ ബക്കറ്റിനകത്ത് ഡെയിലി കൊണ്ടുപോകണം. ഇതുങ്ങളെ പിടിച്ച് എവിടെങ്കിലും വെളിയിൽ ഇറങ്ങണമെങ്കിൽ ഒരു കൈ കുഞ്ഞിന്റെ കൈ കക്ഷത്തില്, ചേട്ടന്റെ കൈ ഇപ്പുറത്ത്, രണ്ടാമതൊരു കവർ പിടിക്കാനുള്ള കൈയില്ല. വണ്ടി നോക്കണം, പിന്നെ ഒരു പേപ്പർ പോലും പിടിക്കാൻ, പൈസ ഇതിന്റെ ഇടയ്ക്ക് കൊടുക്കണം, ഇതിന്റെ ഇടയ്ക്ക് പൈസയും ഇല്ല. ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്തൊക്കെ 1 രൂപയ്ക്ക് ഞാൻ വഴക്കിട്ടിട്ടുണ്ട്. ചില്ലറ 20 പൈസ മാറിപ്പോയാൽ ദൈവമേ അയാൾ അവരെന്ത് ചെയ്യും, 10 രൂപ വേണമെന്ന് പറയും. അതായത് 50 രൂപയാണെന്നുണ്ടെങ്കിൽ 50 20 ആണെങ്കിൽ 60 രൂപ വേണമെന്ന് പറയും. എൻ്റെ കയ്യിൽ ആകെ 50 രൂപ അല്ലെ 52 കാണൂ. ഞാൻ എന്ത് പറയും, എന്നെ കണ്ടാ പറയൂ ആരെങ്കിലും ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, കാശൊക്കെ ഉള്ള ആളാണ്, ഇവർക്ക് എന്ത് ബുദ്ധിമുട്ട്? എന്റെ ഉള്ളു കിടന്ന് പിടയുന്നത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഞാൻ ഒരു 10-12 വർഷത്തോളം ഒത്തിരി ചെയ്തു സർ, ഒരുപാട് ചെയ്തു. ഒരു കാര്യം ചെയ്യാം, മതല ഈ സീരിയൽ കാലത്ത് ഒരു കാര്യം കൂടി, ഈ പ്രണയമോ അങ്ങനെയൊന്നും സംഭവം എനിക്ക് ഒരു പ്രണയവും ഇല്ല, ആരുമായിട്ടും പ്രേമിക്കണമെന്ന് ഒന്നുമില്ല. ഒരു കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ എനിക്ക് വേറെ കുട്ടികളില്ല, ഞാൻ ആരെയും പ്രേമിക്കാൻ പോയിട്ടില്ല, ഒന്നുമില്ല സർ, ഒന്നുമില്ല. പരസ്യമായിട്ട് അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ലാത്തതാണ്. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് കൊച്ചിലെ തൊട്ട്. സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്ത ഒരാൾ പ്രണയിക്കാൻ വന്നെന്ന് വെച്ചു, എനിക്ക് നടക്കൂല്ല അത്. അത് കള്ളത്തരങ്ങളൊന്നും എന്റെ മുമ്പിൽ നടക്കൂല. ഇപ്പോഴും അതെ സർ, എന്റെ ഫോണിൽ ഒരാളും അനാവശ്യമായി വിളിക്കൂല. ഇനി പറയുന്നതിൽ ഏത് നിറത്തിനാണ് റെഡ് യെല്ലോ എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് പേരുണ്ടായിരുന്നത്? ഓപ്ഷൻ എ നീല, ഓപ്ഷൻ ബി പച്ച, ഓപ്ഷൻ സി കറുപ്പ്, ഓപ്ഷൻ ഡി ഓറഞ്ച്. റെഡ് യെല്ലോ, 40,000 രൂപയുടെ ചോദ്യമാണ്. വിജയിച്ചാൽ 40, തെറ്റിയാൽ 3000, പിന്മാറിയാൽ 15,000. അങ്ങനെയാണ് നമ്മുടെ വില നിലവാരം തൽക്കാലം നീങ്ങുന്നത്. ഓറഞ്ച്, ഓറഞ്ച് കൂട്ടാമോ? എന്തിനേയും നേരിടാൻ തയ്യാറുള്ള ആളല്ലേ, കപ്പാസിറ്റി കൂടുതലല്ലേ, കരുത്തല്ലേ, ബോൾഡ് അല്ലേ? കൂട്ടട്ടെ, ഓപ്ഷൻ ഡി ഓറഞ്ച് കൂട്ടി. തുറക്കുമ്പോഴാ ടെൻഷൻ ഉണ്ടാവുക കേട്ടോ, അവിടെ ഒന്ന് പിടിച്ചു നിന്നോളൂ, ഞാൻ തുറക്കാൻ പോവാണ്. പിടിച്ചോളൂ, ആന്റിയും വേണേ പിടിച്ചോളൂ. ആന്റി സമ്മതിദായകരെ കണ്ട് കംപ്ലീറ്റ് ഇങ്ങനെയായി. ഓപ്ഷൻ ഡി ഓറഞ്ച്. അത് തുറന്നു, നമ്മൾ ലോക്ക് ചെയ്ത് തുറന്നു. ഓക്കെ, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതൊരു സുഖമില്ലാത്ത കാര്യമാണ്, ഉത്തരം ശരിയാണ്. അപ്പൊ 40,000, 40,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ പറഞ്ഞു. 40,000 രൂപ ഞാൻ കൈയോടെ അങ്ങ് തരികയാണ്. കാര്യം ഒരു സന്തോഷം വരട്ടെ. ഇതുപോലെ പൈസ എണ്ണി വാങ്ങിച്ച സീരിയലല്ലേ, സീരിയലൊക്കെ കൃത്യമായിട്ട് പൈസ കിട്ടുമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. അപ്പൊ 40,000 രൂപ ഏറ്റു വാങ്ങിക്കോളൂ, ഇങ്ങോട്ട് വന്ന് നിന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് നോക്കിക്കോളൂ, ക്യാമറ അവിടെ ഉണ്ട്. ലാഫ് പ്ലീസ്. അപ്പൊ ഇനി അവിടെ പൈസ അവിടെ വെച്ചിട്ട് അവിടെ മത്സരിക്കാം. ഇനി നമ്മൾ 6 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 50,000 നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു. 6 ലക്ഷം രൂപയുടെ ചോദ്യമാണ് കുട്ടേട്ടാ. ലെവൽ 2. മോണിറ്റർ, താങ്കളെ ഞാനൊരു സ്റ്റില്ല് കാണിച്ചു തരാം. ഓക്കെ, അങ്ങോട്ട് നോക്കിക്കോളൂ. പ്രശസ്തമായ ഒരു നാടൻ പാട്ടിൽ പരാമർശിച്ചിട്ടുള്ള ഏത് പഴമാണ് ഈ കണ്ടത്? ഓപ്ഷൻ എ ഇലന്തപ്പഴം, ഓപ്ഷൻ ബി മട്ടിപ്പഴം, ഓപ്ഷൻ സി സീതപ്പഴം, ഓപ്ഷൻ ഡി ഓടപ്പഴം. ഡി ഓടപ്പഴം. ഡി ഓടപ്പഴം ആണോ? അതെ. ഏതാ പാട്ട്? ഏതാ? ഓടപ്പഴം പോലുള്ള. അതീ പാടാന്ന് അറിയത്തില്ല സർ. ഓട പോലുള്ള അല്ല, പോലൊരു. ആ പോലൊരു. അതാരി പാടിയതാ? അത് കലാഭമണി. ഓക്കെ, അപ്പൊ അത് ഓർമ്മയുണ്ട്. ആ അറിയാം. ഓക്കെ, ഓപ്ഷൻ ഡി. ഓടപ്പഴം കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഇല്ല, കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ. അതെ. ഓക്കെ, അപ്പൊ നേരിട്ടൊന്ന് കാണണം എവിടെയും. ഓപ്ഷൻ ഡി ഓടപ്പഴം. പൂട്ടോ ഞാൻ? ആ പൂട്ടിക്കും സർ. ഏ പൂട്ടിക്കും. കുഴപ്പമില്ലായിരിക്കും. ഇല്ല, നമ്മുടെ ആന്റിയുടെ അവസ്ഥ എന്തുവാ? തൊഴിൽ കൈകളോടെയാണോ? അല്ല, ആന്റി തൊഴുതോ കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഞാനേ അതൊക്കെ നല്ല സംഭവം മാത്രല്ല, ഒരു ഒരു നേതാവിന്റെ ഒരു ലുക്ക് അത് അല്ലേ. എനിക്കൊന്ന് അടുത്ത ഇലക്ഷൻ നിങ്ങൾ നിൽക്കും, ഞാൻ ഉറപ്പാ, ഞാൻ പ്രെഡിക്ട് ചെയ്യാ. അന്ന് ഞാൻ അവിടെ വരും നിങ്ങളെ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിന്നോണം. ഓക്കെ, അപ്പൊ ഓടപ്പഴം. താങ്കൾ പറഞ്ഞ ഉത്തരം ചോഭാ ശങ്കർ. എനിക്ക് ഒരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടു, ശങ്കരൻ പിന്നെയും തെങ്ങയില്ലാന്ന് പറഞ്ഞു, പാവം ആ മനുഷ്യനെ കുറിച്ച്. ഓക്കെ, ഓപ്ഷൻ ഡി ഓടപ്പഴം താങ്കൾ പറഞ്ഞ ഉത്തരം കറക്റ്റ്.
അപ്പൊ 600,000 രൂപ കൈകെട്ടിരിക്കുന്നു. 58,000. അടുത്തത് ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 60,000. ക്വസ്റ്റ്യൻ പ്ലീസ്. 1986 യുവജനോത്സവത്തിൽ ലളിതഗാനത്തിന് ഒന്നാം സമ്മാനം നേടിയ പി ജെ റോസ്ലി പിൽക്കാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ പി സുശീല, ഓപ്ഷൻ ബി മിൻമിനി, ഓപ്ഷൻ സി വാണി ജയറാം, ഓപ്ഷൻ ഡി അരുന്ധതി. ഓപ്ഷൻ ബി മിൻമിനി. ഉറപ്പാണല്ലോ? പിന്നെ മാറ്റേണ്ടി വരുമോ? വാണിയമ്മയോ സുശീലാമ്മയോ അരുന്ധതി അമ്മയോ ആരെങ്കിലും ആയിരിക്കോ? അരുന്ധതി ടീച്ചർ, ഞാൻ തിരുത്തുന്നു. ടീച്ചറല്ലേ എന്നെ കൊല്ലും മിക്കവാറും. മിൻമിനി കൂട്ടുന്നു. കൂട്ടാല്ലോ. അപ്പൊ ഞാൻ കൂട്ടി. ഞാൻ നോക്കിയതാ, അതുണ്ട് നോക്കിയ ഉടൻ. ഓക്കെ മിൻമിനി, താങ്കൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. 60,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരമാണ് താങ്കൾ പറഞ്ഞത്. എൻ്റെ ഒരു സന്തോഷം എന്താണെന്നറിയാമോ? മിൻമിനി ഈ കലോത്സവത്തിൽ സമ്മാനം നേടിയെന്നറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പത്രത്തിൽ പടമൊക്കെ കണ്ടു. അപ്പൊ ഞാൻ അന്ന് ഞാൻ തൃശ്ശൂർ ആകാശവാണിയിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ആകാശവാണി ഞാൻ ഒരുപാട് കാലം ആയില്ലേ ഞാൻ ചെന്നിട്ട്, ആ പുതുമോടിയിലൊക്കെ ഇരിക്കുക. അപ്പൊ ഞാൻ കലാപ്രതിഭകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെയാണല്ലോ നമ്മുടെ ധർമ്മം. അപ്പൊ ഇവര് അവിടെ വന്നു, ഒരച്ഛനും ഉണ്ടായിരുന്നു കൂടെ, പാടി നല്ല സൂപ്പറായിട്ട് പാടി. വലമ്പരി ശങ്കൻ എന്നുള്ള മനോഹരമായ ഗാനം അവർ സൂപ്പറായിട്ട് പാടി. അതിൻ്റെ ശബ്ദത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് അപ്പം തന്നെ തോന്നി. സാധാരണ ഒരു വോയിസ് അല്ല അവൻ. പാതിരാവായി നേരം, അതൊക്കെ ആലോചിച്ച് നോക്കുക. ചിന്ന ചിന്നാശ കാണണ്ട പാതിരാവായി നേരം. ആകാശവാണിയിലൊക്കെ ദൂരദർശനിലൊക്കെ അന്ന് കൊടുക്കുന്ന കോൺട്രാക്ട് എന്ന് വെച്ചാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ഒപ്പിടുന്നു. ചെറിയ കാര്യമല്ല, അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിന് വേണ്ടിയാണ് നമ്മൾ ഒപ്പിടുന്നത്. അപ്പൊ നമ്മൾ ഒപ്പിട്ട് ഒരു ആകാശവാണി അന്ന് ചെറിയൊരു പൈസയേ ഉള്ളൂ, എനിക്കൊന്നും ഒരു 10-600 രൂപയ്ക്ക് 700 രൂപയ്ക്ക് അകത്തുള്ള എമൗണ്ടേ ഉള്ളൂ. അന്നത്തെ കാലമാണ്. ഞാൻ ഈ കോൺട്രാക്ട് കൈ കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ഈ എമൗണ്ട് അദ്ദേഹം വായിച്ചു നോക്കി. വായിച്ചു കൂടെ അദ്ദേഹം കരഞ്ഞു, ഇവരുടെ അച്ഛൻ. ഞാനിപ്പോൾ വിചാരിച്ചു എന്തായിരിക്കാം ഇങ്ങനെ ഇങ്ങനെ കരയുന്നത്. അപ്പോൾ ഞാനും അല്ലാതെ ഞാൻ പറഞ്ഞു ആകാശവാണിയാണ്, ഇത്രയൊക്കെ തരാൻ പറ്റും, അതല്ല പ്രശ്നം. അദ്ദേഹം പറഞ്ഞു വീട് ഇതുകൊണ്ട് മേയാൻ പറ്റും, ഓല മേഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അതല്ല അദ്ദേഹം കോൺട്രാക്ട് ഇങ്ങനെ കണ്ണോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുംബിക്കുന്ന പോലെ എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ അതൊക്കെ എൻ്റെ മനസ്സിലുള്ള ചിത്രം. പിന്നെ എത്രയോ കാലം കഴിഞ്ഞാണ് മിൻമിനി ആയി മാറുന്നു, റഹ്മാനെ പരിചയപ്പെടുന്നു, ചിന്ന ചിന്ന ആശയ പാടുന്നു, പിന്നെ ലോകമറിയുന്ന ഗായികയായി മാറുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അണലക്കുണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെട്ട ഗായികമാരിലൊരാൾ മിൻമിനി ആയിരുന്നു. മിൻമിനി ചിലപ്പോൾ ഇനിയും സമയം പോയിട്ടില്ല, ചിലപ്പോൾ മിൻമിനിയുടെ സമയം ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും 60,000 രൂപ കിട്ടി. ഞാൻ ഈ മകൻ്റെ ഓട്ടിസത്തിലേക്ക് വരികയാണ്. അപ്പം അയാൾക്ക് ഓട്ടിസം ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര ശതമാനം? 70% ഇത്രയുണ്ട്. മോനിപ്പോ എത്ര വയസ്സുണ്ട്? 8. അയാൾക്ക് വേണ്ടി ഒരുപാട് സമയം കളയണം അല്ലേ? എപ്പോഴും കുഞ്ഞിന്റെ അടുത്ത് ഒരാൾ വേണം. വേണം. വേറെ ആരെങ്കിലും വീട്ടിലുണ്ടോ ഇപ്പോ? ഇല്ല, ആരുമില്ല. ആരുമില്ല. അപ്പൊ ഈ കുഞ്ഞ് തുപ്പത്തില്ല, ചവയ്ക്കെന്നറിയത്തില്ല, ആഹാര സാധനങ്ങളൊക്കെ വിഴുങ്ങാണ്, അത് ലൂസാക്കി കൊടുക്കണം നമ്മള്. അപ്പൊ പിന്നെ ഒരുപാട് സെൻസറി ഇഷ്യൂസ്, വിശക്കുമ്പോ പറയത്തില്ല. നമ്മളത് കണ്ടറിഞ്ഞ് സമയം കണ്ടറിഞ്ഞ് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. എന്തിനാണ് കരയുന്നത് നമുക്ക് അറിയാൻ ഒക്കത്തില്ല, ഭയങ്കര പ്രശ്നം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഇപ്പോ മകൻ വീട്ടിൽ തനിച്ചല്ലേ? ആ, എന്റെ ചേട്ടനുണ്ട്. ഇന്നിപ്പോ അടുത്തൊരു അമ്മയെ ഞാനിപ്പോ അങ്ങോട്ട്. അപ്പം ഹസ്ബൻഡും വയ്യാത്ത അവസ്ഥയാണ്. സീരിയലൊന്നും പിന്നെ അഭിനയിക്കാൻ പറ്റി? സീരിയലില് ഞാനിപ്പം ഇവരെ ഇട്ടിട്ടാണ്. തിരുവനന്തപുരത്ത് ഷൂട്ടുള്ളപ്പോ എനിക്ക് പ്രൊഡ്യൂസർമാര് ഇപ്പൊ ഇത് കേൾക്കുന്നുണ്ടാവും, കാണുകയും ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല ഇപ്പൊ യഥാർത്ഥത്തില് മലയാളികൾക്ക് ഒരു 50-52 പരമ്പര ഒരു ദിവസം കാണുന്ന ജോലിയുണ്ട്. എല്ലാ ചാനലിലും പരമ്പരകളുണ്ടല്ലോ. അപ്പൊ ആർട്ടിസ്റ്റിനും അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു സമയമാണിത്. തിരുവനന്തപുരം കേന്ദ്രമാക്കിയാണ് എല്ലാ പരമ്പരകളും വർക്ക് ചെയ്യുന്നത്. സിനിമ എല്ലാം എറണാകുളത്തോട്ട് ചവിട്ടി കയറി അങ്ങോട്ട് മാറി. അപ്പൊ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിന് അപ്പൊ ഈ പരിപാടിയെ കാണുമ്പോൾ താങ്കൾക്ക് പൈസ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാകുന്ന ഒരു പ്രൊഡ്യൂസർ അയാളുടെ പരമ്പരയിൽ താങ്കളെ ഉൾപ്പെടുത്തിയാൽ അയാൾക്ക് ബുദ്ധിമുട്ടാവൂ? അയാൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടാകത്തില്ല സാർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പോകാൻ പറ്റും. പോകാൻ പറ്റും. എനിക്ക് പോയാൽ വേറൊരു കാര്യം സാർ, ഓപ്പൺ ആയിട്ട് പറയാണ്. പോയി കഴിഞ്ഞാൽ അവരെനിക്ക് ഒരു ത്രൂ ഔട്ട് തരുന്ന ഒരു വേഷവും കിട്ടണം, കാരണം പൈസയും കിട്ടണം സാറേ. ഒരാളെ എനിക്ക് ജോലിക്ക് വെക്കണം, അവർക്ക് എനിക്ക് ശമ്പളം കൊടുക്കാൻ കഴിയണം. ഓ, അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. ഇല്ലാതെ ഇവരെ നോക്കാൻ എനിക്ക് ആരും ഇല്ലാതെ എനിക്ക് എങ്ങും പോകാൻ. ഇവരെ രണ്ടുപേരെയും കൂടെ ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ആ, ഒരാളെ പറ്റും. പറ്റും. പക്ഷെ അതിന് ശകലം ഞാൻ ചോദിക്കട്ടെ, ശോഭയുടെ വീട്ടിലെ
ആറാമത്തെ ആളല്ലേ. അതെ ചേച്ചിമാരെ ഉണ്ട്. പൊന്നി സാറേ, അതൊന്നും ഇവിടെ പറയാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല സാറേ, എനിക്ക് അവരെ ആരെയും കുറച്ച് പറയാൻ ഞാൻ അല്ല, അവരെങ്ങാണ് സഹായിക്കുമോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അല്ല ഇപ്പൊ അവര് എവിടെ താമസിക്കുന്നു, കല്യാണം കഴിച്ചോ, കുട്ടികളുണ്ടോ, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ആരെ സഹായമില്ല സാറേ. ഇല്ല ഇല്ല. അപ്പൊ ഈ അനീതി കുട്ടി ഒരു മണ്ടത്തരം കാണിച്ചു എന്നുള്ള ഒരു ചിന്തയിലാണോ അവർ? അവർക്ക് എല്ലാരും അവരോട് ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. ഒരു പരാതിയില്ല സാർ. അവരൊക്കെ സുഖമായി ജീവിക്കട്ടെ. ഞാൻ ആരെയും കഴിവിന്റെ പരമാവധി ശല്യപ്പെടുത്താറില്ല. ശല്യപ്പെടുത്താതെ അങ്ങ് ഒരു ജീവിതത്തിന്റെ ഒരു ഈ ലോകത്തൊരു കോണി കൂടെ ഞങ്ങള് പരമ്പരയിൽ അഭിനയിക്കാൻ താങ്കൾക്ക് അവസരം കിട്ടട്ടെ. അതെ സാർ, ആരെങ്കിലും ഒരാളെ ജോലിക്ക് വെച്ചാലേ പോകാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് എനിക്ക് അടിസ്ഥാനമില്ല. എവിടെയെങ്കിലും നിന്നാലല്ലേ പറ്റുള്ളൂ. സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തും. നല്ലൊരു നടിയാണോ താങ്കൾ? ആണ്. തീർച്ചയായും കുഴപ്പമില്ല, അഭിനയിക്കും. കുഴപ്പമില്ല സാർ, 100% അഭിനയിക്കുന്ന ആളാ. ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 70,000 രൂപയുടെ ചോദ്യം. 70,000 മോണി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ഏക ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ചോദ്യം നന്നായി വായിച്ച് മനസ്സിലാക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, അതായത് 1947 ഓഗസ്റ്റ് 15 ശേഷം ജനിച്ച ഏക ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ കെ ആർ നാരായണൻ, ഓപ്ഷൻ ബി ദ്രൗപദി മുർമു, ഓപ്ഷൻ സി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം, ഓപ്ഷൻ ഡി രാംനാഥ് കോവിന്ദ്. എഴുപതിനായിരം ചോദ്യമാണ്. പ്രസിഡന്റുമാരെയൊക്കെ ഒന്ന് ആലോചിക്കുക, അവരുടെ പ്രായമൊക്കെ ഒന്ന് ആലോചിക്കുക. വിജയിച്ചാൽ 70, തെറ്റിയാൽ 6,000, പിന്മാറിയാൽ 30,000. പിടിവള്ളി എടുക്കണേ എടുക്കാം. പിടിവള്ളി എവിടെയാ വേണ്ട? പിടിവള്ളി കൂട്ടേട്ടൻ. കുട്ടേട്ടനെ മറക്കരുത്. കുട്ടേട്ടാ, യെസ് ബോസ്. കുട്ടേട്ടാ, ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി വന്ന് കുട്ടേട്ടനെ മറന്നുപോയത്. എന്നെ മറക്കരുത് ശോഭ, നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള ഒരാളാണ് കുട്ടേട്ടൻ. കുട്ടേട്ടൻ ഒന്ന് സഹായം ചെയ്യൂ പ്ലീസ്. തീർച്ചയായിട്ടും. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. ഡി ദ്രൗപദി മുർമു, സി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ദ്രൗപദി മുർമു. ഉറപ്പിച്ചോ? സംശയൊന്നുമില്ലല്ലോ. ഉറപ്പിക്കട്ടോ? ഞാന് ഉറപ്പിച്ചു, ലോക്ക് ചെയ്തു. ഞാൻ ഇങ്ങോട്ട് തിരിയണോ? അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി. ഒരു നേതാവ്. അയ്യോ സാർ, അങ്ങനെ തിരിഞ്ഞു തിരിയണ്ടല്ലേ. ഓക്കെ, അപ്പോ ദ്രൗപദി മുർമു ലോക്ക് ചെയ്തു. തുറക്കട്ടോ? തുറന്നു സാർ. ഉത്തരം ശരിയാണ്. അപ്പൊ 70,000 രൂപ കൈ കിട്ടി. ഇനി 80,000 രൂപയുടെ ചോദ്യം. 80,000 ക്വസ്റ്റ്യൻ പ്ലേ. ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഇപ്പൊ ഇത്രയും കാലമായി ഒരു വാടക വീട്ടിലാ താമസിക്കുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഈ ശങ്കറിന്റെ ആരോഗ്യാവസ്ഥക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ആ തുടക്കം തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പം ഉണ്ട്. കാലക്രമേണ കൊണ്ട് സമയം ഇവിടത്തെ മാറുള്ളൂ. ഒറ്റയടിക്ക് മാറില്ല. ബാലൻസ് ആദ്യം ഞാൻ വന്ന് നോക്കുമ്പോത്തില്ലേ, കല്യാണത്തിന് മുമ്പ് ആ സമയം, ആ കല്യാണം കഴിക്കുന്ന ആ സമയത്തുള്ളതും ഇപ്പോഴും വെച്ച് നോക്കുമ്പോ ഒരുപാട് വ്യത്യാസമുണ്ട്. വരുമാന മാർഗം എന്താ? ഒന്നുമില്ല സാറേ വരുമാന മാർഗം. ഇപ്പം വീടുണ്ടാക്കാനും പറ്റിയില്ല. പറ്റിയിട്ടില്ല. ടൈം മെഷീൻ വല്ല അപേക്ഷിച്ചോ? അതിലൊക്കെ കയറി ഇറങ്ങി. ഇനിയും ചെരുപ്പ് തേഞ്ഞത് മിച്ചം. 3 വർഷമായി കയറി. അതില് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ദൈനംദിന ചെലവുകൾ, ഇപ്പൊ ഭക്ഷണം കഴിക്കണം, അതിനൊക്കെ കുഞ്ഞിന് ചികിത്സക്ക് പൈസ വേണം. അതിനൊക്കെ ഞാൻ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം വിറ്റു. ബിസിനസിന്റെ കുറച്ച് സാധനങ്ങൾ, പ്ലംബിങ്ങിന്റെ ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നല്ലോ, അതിന്റെ കുറച്ച് സാധനങ്ങൾ ഇപ്പൊ ഉണ്ട്. അപ്പൊ അങ്ങനെ കൂടെ നന്നായിട്ട് പറ്റിച്ചിട്ട് പോയോ? പറ്റിച്ചിട്ട് പോയി. പിന്നെ അവരൊക്കെ സ്ഥലത്തുണ്ടോ? പറ്റിച്ചവരെല്ലാരും ഉണ്ട്. അവരൊന്നും സഹായിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. പിന്നെ എന്റെ ഏറ്റവും അടുത്ത നല്ലവരായിട്ടുള്ള ഫ്രണ്ട്സ്, ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഒക്കെ 1-2 പേരൊക്കെ എന്നെ കഴിവതുപോലെ ചെറിയ ചെറിയ സഹായങ്ങൾ, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എന്നെ ചെറിയ എമൗണ്ടുകളൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു, ഏഷ്യൻ ന്യൂസിൽ താങ്കളെ കുറിച്ച് ഒരു വാർത്ത വന്നു. ആ ശരി സാറേ, ഞാൻ അത് കൊടുത്തു. വാർത്ത താങ്കൾ പോയി കൊടുത്താണോ? ഞാൻ അവിടെ പോയതാ, ഓഫീസിൽ പോയി. അങ്ങോട്ട് പോയി വാർത്ത കൊടുക്കാൻ? അതായത് എനിക്ക് എന്റെ എല്ലാ നിയന്ത്രണങ്ങൾ എന്റെ കയ്യിൽ നിന്നെല്ലാം പോയി. അതായത് നിസ്സഹായ അവസ്ഥയായി. ആ ശരി, കുഞ്ഞിന് പാല് വാങ്ങിക്കാൻ പോലും എന്റെ കൈ പൈസ ഇല്ലാതായി. വളരെയേറെ ബുദ്ധിമുട്ട്. ചേട്ടന്റെ മരുന്നിന് ഒക്കെ മുടങ്ങി, മരുന്ന് മുടങ്ങി. ചേട്ടനെ സുഖമില്ലാതെ ഞാൻ പോലീസ് സ്റ്റേഷൻ 112 വിളിച്ച് അവർ ആംബുലൻസ് വിട്ടു തന്ന്. ഈ കുട്ടിയേയും കൊണ്ട് ഞാൻ ആംബുലൻസിൽ കയറി. ചേട്ടന് ബോധമില്ലാതെ പോയി. ഞാൻ നോക്കിയപ്പോ കസേരയിരിക്കുമായിരുന്നു, കണ്ണു തുറന്നിരിപ്പുണ്ട്, ബോധമില്ല.
അങ്ങനെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി എന്തെടുക്കണോ എവിടെ തുടങ്ങണം ഈ കൊച്ചു കിടന്ന് ഓട്ടവും ഭയങ്കര ബഹളവും അതിന്റെ കൂടെ. പോലീസുകാർ ചോദിച്ചു ബെഡ്ഷീറ്റ് ഉണ്ടോ ചോദിച്ചു, ഞാൻ പറഞ്ഞൊരു ബെഡ്ഷീറ്റ് എടുത്ത് കൊടുത്തു. ആ ബെഡ്ഷീറ്റിൽ ചേട്ടനെ മൂന്നാല് പോലീസ് ഉണ്ടായിരുന്നു, അവരെല്ലാം കൂടെ കയറ്റി ഒരു ആംബുലൻസിൽ കയറ്റി പെട്ടെന്ന് ചെന്നപ്പോൾ ആംബുലൻസിൽ വെച്ചിട്ടേ അതിനകത്തുള്ള ഡോക്ടർമാർ എന്നോട് സമാധാനപ്പെടുത്തുന്നുണ്ട്. നോക്കിയപ്പോൾ ചേട്ടൻ്റെ അപ്പഴും ചേട്ടൻ്റെ കണ്ണ് തുറന്നിരിക്കുക, ബോധമില്ല ഈ പൊടിക്കൊച്ചുകൊണ്ട്. അത് ഞാൻ അങ്ങനെ അത്യാഹിത വിഭാഗത്തിൽ ചെന്ന് ചോദിച്ചു, പെട്ടെന്ന് അവരെല്ലാവരും പെട്ടെന്ന് നോക്കി മരുന്നൊക്കെ കൊടുത്ത് ഇ സി ജി ഒക്കെ എടുത്ത്. എന്താ പറ്റിയെന്ന് അറിയത്തില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ സ്ട്രോക്ക് ആയിരിക്കാം, ചിലപ്പോൾ എന്തും സംഭവിക്കാം എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. ഞാൻ ആ ഷോക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കൊണ്ട് ഒരു നിമിഷം ആ ഷോക്കിലേക്ക് നിന്നു, അടുത്ത നിമിഷം പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. നോക്കിയപ്പോൾ കൊണ്ട് അത്രയും ദൂരത്ത് ആളുകളെ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ഇട്ടിരിക്കുന്നതാണല്ലോ അത്യാഹിത വിഭാഗം, ദൂരെ ഒരിടത്ത് ചെന്ന് നോക്കിയപ്പോൾ അവൻ അവിടെ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ട്രിപ്പിൻ്റെ വയറ് എടുത്ത് വലിച്ചൂരാൻ നോക്കുന്നു. അപ്പം ഇവന് എന്തെങ്കിലും കയ്യിലൊരു കമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കറക്കി കളിക്കുന്ന സ്വഭാവമുണ്ട്. ഓടിപ്പോയി അത് കുറച്ച് ഞാൻ ഉടനെ ഇത് വിട്ടിട്ട് ഞാൻ അത് ഓടി കുഞ്ഞിൻ്റെ പുറകിൽ. അവിടെ എല്ലാവർക്കും മനസ്സിലായി എൻ്റെ പ്രയാസം എന്താണെന്നുള്ളത്. പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ ചേട്ടൻ നോർമലായി, പിന്നെ അവിടുന്ന് പോന്നിങ്ങ്. അപ്പൊ എന്താണ് സാറ് പറഞ്ഞത്? അതെ, വാർത്ത കൊടുത്തു. അവര് എന്തായാലും വന്നു നോക്കാന്ന് പറഞ്ഞു. പേപ്പേഴ്സുകളെല്ലാം ഞാൻ കാണിച്ചു. കാരണം എനിക്ക് അത്രയും നിസ്സഹായ അവസ്ഥയായി പോയി സാറേ. എനിക്ക് മുന്നോട്ട് അതേപോലെ എനിക്ക് എന്റെ മോന്റെ മരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്കെപ്പോഴും എനിക്ക് ഇവരെ മുന്നോട്ട് എങ്ങനെയും കൊണ്ടുപോകണം. ലോട്ടറി കച്ചവടം ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ലോട്ടറി കച്ചവടം ചെയ്യണേലും കുറച്ച് പൈസ വേണമല്ലോ. തന്നല്ലേ ഒരു പൈസയും കയ്യിലെടുക്കാനില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയായി. അപ്പൊ ഈ ഏഷ്യൻ ന്യൂസിൽ വാർത്ത വന്നു, ആ വാർത്ത ഞാൻ കണ്ടു. ആ വാർത്ത വന്നതിന് ശേഷം എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായോ? അതായത് ആരെങ്കിലും സഹായിക്കുമോ? എനിക്ക് ഒരുപാട് ആൾക്കാരെന്നെ ചെറിയ പൈസ തൊട്ട് 5 രൂപ തൊട്ട് 10 രൂപ തൊട്ട് 30 രൂപ തൊട്ട് എന്നെ പല നാട്ടിൽ നിന്ന് 1000 രൂപ ശ്രീമച്ചി എനിക്ക് 20,000 രൂപ ഇട്ട് തന്നു. ശ്രീമാജി നായർ ഇട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, നീ വിഷമിക്കാതെ ഞാൻ വരാം, വീട്ടിലേക്ക് വരാം ഞാൻ എന്ന് പറഞ്ഞു. വേറൊരു വിഷയം കൂടെ ഉണ്ട്, വീട്ടിലെ കേസ് ഉണ്ടായത്. ഒരു ഹൗസ് ഓണർ കയറി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ഞാൻ കൊണ്ട് കേസ് കൊടുക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. FIR ഇട്ടു, അയാളെ കോടതി പോലീസ് സ്റ്റേഷനിൽ സമ്മതിക്കുകയൊക്കെ ചെയ്തു. ഞാൻ കയറി പിടിച്ചതാണെന്ന് അങ്ങനെ പേര് സമ്മതിച്ച കാരണം കൊണ്ട് അയാളുടെ പേരിൽ കേസ് FIR ഇട്ടു. 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. അതൊക്കെ വലിയ ഒരുപാട് കളികൾ നടത്തി അവിടെ. അയാളിപ്പോൾ ഹൈക്കോടതിയിലെ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. എന്നിട്ടാണ് അയാൾ കൊണ്ട് കേസ് കൊടുത്തത്. നമ്മൾ RCC റെന്റ് കൺട്രോൾ കോർട്ട് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത്. അയാൾ ഞങ്ങളെ ജീവിതത്തിൽ ഇത്രയും ദ്രോഹിക്കാൻ വേറെ ആരും ഞങ്ങളെ ദ്രോഹിച്ചിട്ടില്ല, പല രീതിയിലും ഞങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ സർ. 80,000 രൂപയുടെ ചോദ്യമാണ്, ഒരു പാട്ട് കേൾപ്പിച്ചുതരാം. താങ്കൾ പാടുമോ? കുഞ്ഞിന് പാട്ട് പാടിക്കൊടുക്കും, അതേ ഉള്ളൂ, അല്ലാതെ പാട്ടൊന്നും അറിയില്ല. അല്ലാതെ പുറത്തിറങ്ങി പാടുന്ന പരിപാടിയില്ല. ഓക്കെ, പ്ലേ. ആരാണ് ഈ ഹിന്ദി ഗാനത്തിലൂടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയത്? ഓപ്ഷൻ ഇ എസ് ജാനകി, ഓപ്ഷൻ ബി KS ചിത്ര, ഓപ്ഷൻ സി സുജാത, ഓപ്ഷൻ ഡി ശ്രേയ ഘോഷാൽ. പിടിവള്ളി എടുക്കുന്ന നല്ലത്. പിടിവള്ളി അപ്പൊ പിടിവള്ളി എടുക്കാം. ആരുടെ വേണം? നമ്മുടെ അവസാനത്തെ പിടിവള്ളി. രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. എ എസ് ജാനകി, ബി KS ചിത്ര. ഇപ്പൊ രണ്ടുപേരുടെ പേരേ ഉള്ളൂ, എസ് ജാനകി അമ്മ അല്ലെങ്കിൽ ചിത്ര ചേച്ചി. KS ചിത്ര. KS ചിത്ര ഉറപ്പാണോ? എങ്കിലും നേരത്തെ പറയാ, അല്ല പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് അങ്ങോട്ട് മനസ്സിലോട്ട് വന്ന്. ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. ഓ ലോക്കി കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബി ഞാൻ പൂട്ടി. KS ചിത്ര തുറക്കട്ടോ? തുറന്നു സർ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്, ചെറിയ ടെൻഷൻ ഉണ്ടോ? തെറ്റിയാൽ ഒരു 7,000 രൂപ ആയിരിക്കും. കുഴപ്പമില്ല സാർ, ഒരു കുഴപ്പമില്ല. എന്നാലും നമുക്ക് ആകെ നനഞ്ഞു അല്ലേ? കുളിച്ച് ഓക്കെ. ഈ സീരിയലിലൊക്കെ ഞാനിപ്പോ ഈ പ്രൊഡ്യൂസേഴ്സ് പിന്നെയും പിന്നെ ശ്രദ്ധിക്കുമെന്ന് എനിക്കൊരു തോന്നൽ. അപ്പൊ ഏത് ടൈപ്പ് വേഷങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ഏത് ടൈപ്പ് വേഷം തന്നാലും ഞാൻ ചെയ്യാം. ഞാൻ ഈ കാസ്റ്റിംഗ് കോൾ. ഇപ്പൊ നായിക ആകാൻ പറ്റുമോ? എനിക്ക് നായിക വേഷം തന്നെ അതെ, പല പ്രായത്തിലുണ്ടല്ലോ സാറേ. ഏതിപ്പോ ഒരു കാസ്റ്റിംഗ് കോള് വരുമ്പോഴേ 25 വയസ്സുള്ളതാണെ, അതും ഞാൻ പറയാം എനിക്ക് 25 ഉള്ളൂ എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്.
35 വന്നാലും 35 വയസ്സുണ്ടെന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. 50 വയസ്സിന് മേളിൽ പ്രായമുള്ളവരാണോന്ന് പറയുമ്പോ 50 വയസ്സുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാലും എനിക്കൊരു വേഷം കിട്ടണം, ജീവിച്ചു പോകണമെന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഏത് വേഷം നരയിട്ട് അഭിനയിക്കണോ അല്ലെങ്കിൽ അല്ലാതെ അഭിനയിക്കണോ, ഏത്, ഞാൻ റെഡിയാണ്, എനിക്ക് ജീവിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ കെ ചിത്ര, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 80,000 രൂപ കിട്ടിയിരിക്കുന്നു. പ്രിയദർശൻ സംവിധാനം ചെയ്ത വിരാസത് എന്ന ചിത്രത്തിലെ പാട്ടാണിത്. ദേവർമകൻ എന്ന ചിത്രത്തിന്റെ ഹിന്ദി റീമേക്ക് ആയിരുന്നു വിരാസത്. അപ്പൊ 80,000 രൂപ കൈ കിട്ടി. അപ്പൊ 40,000 ഞാൻ തന്നു, ബാക്കി 40,000 കൂടി തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവനുള്ള പ്രശ്നം തൽക്കാലം തീരും. നന്നായിരിക്കട്ടെ. ഓക്കെ, അപ്പൊ താങ്കൾക്ക് ഏതെങ്കിലും സീരിയൽ കിട്ടും എനിക്ക് ഉറപ്പാ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ 100,000 രൂപയുടെ ചോദ്യമാണ്, അതിവിടെ അല്ല നടക്കുന്നത്. കുട്ടേട്ടാ, ലെവൽ 3. അപ്പൊ 100,000 രൂപയുടെ ചോദ്യം, മോണിറ്റർ. 2023 ഇനി പറയുന്നതിൽ എന്തിന്റെ പാചക രീതിയാണ് ഗൂഗിളിൽ ഇന്ത്യക്കാർ ഏറ്റവും അധികം തിരഞ്ഞത്? ഓപ്ഷൻ എ ബിരിയാണി, ഓപ്ഷൻ ബി ദോശ, ഓപ്ഷൻ സി മാങ്ങാച്ചാർ, ഓപ്ഷൻ ഡി ചട്നി. ഇതിനെ കുറിച്ച് എങ്ങാനും കേട്ടിരുന്നു? ഒരു പടം ഇറങ്ങി അത് കേട്ടിരുന്നു. അല്ലാതെ വിജയിച്ചാൽ 100,000, തെറ്റിയാൽ 8,000, പിൻവാങ്ങിയാൽ 40,000. ഒരു പിടിവള്ളി അവശേഷിക്കുന്നു നമ്മുടെ നേതാവിന്റെ. 2 വട്ടം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും 3-ാമതൊരു തെരഞ്ഞെടുപ്പിൽ അംഗം കുറിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി. മാങ്ങാച്ചാർ കൂട്ടോ. 100,000 രൂപയുടെ കളിയാ നമ്മൾ കളിക്കുന്നത്. ഇപ്പോ കൂട്ടോട്ടോ, ഞാൻ മാങ്ങാച്ചാർ കൂട്ടോട്ടോ. ഓപ്ഷൻ സി മാങ്ങാച്ചാർ കൂട്ടി. അപ്പൊ 100,000 രൂപയുടെ ചോദ്യമാണ്, മാങ്ങാച്ചാർ നമ്മള് പൂട്ടി വെച്ചിരിക്കുക. തുറക്കട്ടോ? തുറന്ന സാർ. പ്രശ്നം ഉണ്ടാവൂ? ഇല്ല സാറേ, ഇല്ല. എന്ത് വന്നാലും ഞാൻ നേരിടും. കരുത്തിയാണ്? കരുത്തിയാണ് സർ. ഈ ജീവിതാനുഭവങ്ങൾ ഇങ്ങനെ ആക്കിയാണോ അതോ പണ്ടേ ഇങ്ങനെ തന്നെയാണോ? അല്ല, ജീവിതാനുഭവങ്ങളാണ് കൂടുതലും. ഓക്കെ, ഓപ്ഷൻ സി മാങ്ങാച്ചാർ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയുന്നില്ല, ഉത്തരം ശരിയാണ്. 100,000 രൂപ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി 2,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 2 lakhs. Question please. ഏത് വ്യക്തിയുടെ സ്മരണാർത്ഥമാണ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് ചിരിയുടെ ഗോഡ്ഫാദർ എന്ന പുസ്തകം പുറത്തിറക്കിയത്? ഓപ്ഷൻ എ ഇന്നസെന്റ്, ഓപ്ഷൻ ബി സിദ്ദിഖ്, ഓപ്ഷൻ സി മാമുകോയ, ഓപ്ഷൻ ഡി കൊച്ചുപ്രേമൻ. ആലോചിച്ചുത്തരം പറയണം. ചിരിയുടെ ഗോഡ്ഫാദർ. 2,00,000 രൂപയുടെ കളിയാണ്. തെറ്റിപ്പോയാൽ വെറും 10,000 രൂപയിലേക്ക് നമ്മൾ മൂക്കൂത്തി വീഴും. ഒരു കുഴപ്പമില്ല സിദ്ദിഖ്, എനിക്ക് കുഴപ്പമില്ല, പ്രശ്നമില്ല. പൈസക്ക് ആവശ്യമില്ലേ? പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിലേ ഇത്രയും സമയം ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുന്നതന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്ന ആളാ. അത് തന്നെ മുകേഷ് ഇതിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ആണോ? മുകേഷ് പറഞ്ഞു പൈസ ഒന്നും ആവശ്യമില്ല, ഇവിടെ വരാനും ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ കഴിഞ്ഞത് മഹാഭാഗ്യമല്ലേ? ഉള്ളിലിരുന്ന് ഭയങ്കര വേദനയായിരിക്കും എന്ന് പറഞ്ഞു. അല്ല സാറേ, ഞാൻ ഇത് ഒരു 6 മാസം മുമ്പ് എന്റെ വീട്ടിലിരുന്നപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പരിപാടിയിൽ വരാൻ. ദൈവമേ എനിക്ക് ഇവിടെ ഒന്ന് വന്ന് നിൽക്കാൻ സാധിച്ചെങ്കിൽ, ദൈവമേ എന്നെ കൂടെ ഒന്ന് വിളിക്കോ ഓടോട്ടിരുന്നു, ദൈവമേ അവിടെ ഒന്ന് എത്തിപ്പറ്റിയിരുന്നെങ്കിൽ. എന്റെ ഞാൻ താങ്കൾക്കാണെന്നൊരു വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള പല ആളുകളും ചില ജീവിത ചുറ്റുപാടിലൊക്കെ ഇങ്ങനെ ചില ആൾക്കാരുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്, കല്യാണം കഴിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും നിന്നിട്ടില്ല അവിടെ. കുറച്ച് കഴിയുമ്പോ അവർക്ക് എല്ലാം തെറ്റിപ്പോയി എന്ന് മനസ്സിലാകുമ്പോൾ വാലി ചുരുട്ടി പെട്ടിയെടുത്ത് പുസ്തകം കയ്യിലെടുത്ത് പഴയ സർട്ടിഫിക്കറ്റ് എടുത്ത് കക്ഷത്തി വെച്ച് അവർ സ്ഥലം ഇടും. താൻ സ്ഥലമിടാതെ എത്ര 11 കൊല്ലം. ശങ്കരേട്ടാ, നിങ്ങൾ യു ആർ ലക്കി. അപ്പൊ ഓപ്ഷൻ ബി ഞാൻ സിദ്ദിഖ് കൂട്ടി വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ തുറക്കട്ടോ. സിദ്ദിഖ് തുറന്നു. 2,00,000 രൂപ. 200,000 റുപ്പീസ് വഴിയാധാരമായോ? വഴി കളഞ്ഞോ? കുഴപ്പമില്ല സാറേ, അത് നേരിടുക. പിന്മാറിയിരുന്നെങ്കിൽ 600,000 രൂപ പോകരുത്. കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു സിദ്ദിഖ് സാർ ആണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? ഗോഡ്ഫാദർ എന്ന് പറഞ്ഞില്ലേ? അതാണ്, അതാണ്. അതെ, താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഫസ്റ്റ് ക്ലാസ് തെറ്റാണ് എന്ന് ആർക്കും പറയാൻ പറ്റിയല്ല. ഉത്തരം ശരിയാണ്.
2,00,000 രൂപ താങ്കൾക്ക് ലഭിച്ചു. ഇനി നമ്മൾ 3,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 3 lakhs. Question please. ഇനി ഒരു പിടിവള്ളിയുണ്ട്, അത് എടുക്കുമെങ്കിൽ ഇവിടെയാണ് നേതാവിന്റെ. 3,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കട്ടോ. 1974 സത്യജിത് റേയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏത് ചലച്ചിത്രമാണ് രാജസ്ഥാനിലേക്ക് ആളുകൾ ടൂറിസ്റ്റിനായി ഒഴുകിയെത്തുന്നതിന് കാരണമായത്? ഓപ്ഷൻ എ ജൽസാഗർ, ഓപ്ഷൻ ബി ഷത്രഞ്ച് കെ കിലാഡി, ഓപ്ഷൻ സി സോനാർ കെല്ല, ഓപ്ഷൻ ഡി ചാരുലത. വിജയിച്ചാൽ 3,00,000, പിന്മാറിയാൽ 1,00,000, തെറ്റിയാൽ 20,000 രൂപ. ഒരു പിടിവള്ളി കയ്യിലുണ്ട്. കഴിഞ്ഞു എന്നില്ല സാർ, എനിക്ക് അറിയില്ല, ഇതിനോടൊന്നും വലിയ അത് അറിയില്ല സാർ. അത് ഞാൻ പഠിച്ച ശീലോട് എനിക്കറിയാം. നിക്കണം കേട്ടോ, അത് എന്തായാലും നിക്കായിരിക്കരുത്. ഓക്കെ, സൂക്ഷിച്ചുത്തരം പറയണം, ഗസ് ചെയ്യരുത്, കിട്ടിയ പൈസ വെള്ളത്തിലാകരുത്. പിന്മാറിയ 1,00,000 രൂപ കിട്ടും, തെറ്റിയാലോ 20,000 രൂപ കിട്ടും. അപ്പൊ ഉറപ്പിച്ചോ അത്. അപ്പൊ ശോഭാ ശങ്കർ, താങ്കൾ ഈ മത്സരവേദിയിൽ നിന്ന് ആത്മാർത്ഥതയോടെ പിന്മാറും. ഒരു ലക്ഷം രൂപ കിട്ടി. നീ രക്ഷപ്പെട്ടത് ആരാന്നറിയുമോ? അല്ലേ, ഇല്ലെങ്കിൽ പിടിവള്ളി ആയിട്ട് അങ്ങോട്ട് വന്ന് ആ പിടിവള്ളി തൂങ്ങി വെച്ചേനെ. പ്രാർത്ഥിക്കരുത്. ആയിരുന്നല്ലേ, എങ്ങനെ ഒന്ന് കഴിയട്ടെ. അറിയില്ലെങ്കിൽ വിട്ടോട്ടെ, വേണ്ട വേണ്ട. ഓക്കെ, അപ്പൊ 1,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ഉത്തരം പറഞ്ഞോളൂ. ജൽസാഗർ. ജൽസാഗർ എന്നാണ് പറഞ്ഞതെങ്കിൽ 20,000 രൂപ കൈ കിട്ടിയെന്ന്. ഇത് സോനാർക്കല്ല, അതാണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പൊ ശോഭ, താങ്കളെ ഒരുപാട് പ്രേക്ഷകർ താങ്കളെ സഹായിക്കാൻ തയ്യാറായി ഇന്ന് വരും. എന്തായാലും മാത്രമല്ല, താങ്കൾക്ക് ഈ പരമ്പരകളെ നിർമ്മിക്കുന്ന പ്രൊഡ്യൂസർമാരുടെ ഒരു വാത്സല്യവും കിട്ടും. അതെ സാറേ, ഒരു കിടപ്പാടമില്ല സാറേ, എനിക്ക് അതേ ഉള്ളൂ. പക്ഷേ അതാണ് ഏറ്റവും പ്രശ്നം അല്ലേ. ആദ്യം ഇവരെ രണ്ടുപേരും ചിലപ്പോ ആരെങ്കിലും ഒരു വീട് വെച്ച് തരാൻ തയ്യാറായാലോ, അറിയാൻ പറ്റത്തില്ല. ഈ കുഞ്ഞിനെയൊക്കെ ട്രീറ്റ്മെന്റ് പോകണമെങ്കിൽ നമുക്ക് ആരും ഇറക്കി വിടാത്ത ഒരു സ്വന്തം വീടാണെങ്കിൽ, ഒരു 3 സെന്റ് സ്ഥലത്തിനകത്തൊരു വീട് മതി. എവിടെങ്കിലും ഇവരെ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിനേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് സൗകര്യം വേണം സാറേ. ഇവരുടെ ട്രീറ്റ്മെന്റും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും ആരെങ്കിലും സഹായിക്കും. ഞാൻ 20,000 രൂപയും കൂടെ അങ്ങ് തന്നു കഴിഞ്ഞാലേ നമ്മുടെ ആ ഇത് മാറും. ഞാൻ താഴെ വെച്ച് സർട്ടിഫിക്കറ്റ് കൂടെ തരാം. ഓക്കെ, കുട്ടേട്ടാ താഴേക്ക്. ലെവൽ 1. ശോഭാ, അപ്പൊ 20,000 രൂപയും 80,000 ചേർത്ത് 1,00,000, പിന്നെ സർട്ടിഫിക്കറ്റും. വരൂ, കടന്നു വരൂ, കടന്നു വരൂ, മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. ഇതാണ് സർട്ടിഫിക്കറ്റും. ഓക്കെ, പൈസയും കയ്യിലോട്ടിരിക്കട്ടെ. അപ്പം 1,00,000 രൂപ കിട്ടി. ഒരുപാട് സഹായങ്ങൾ താങ്കളെ തേടി വരും. ഇത്രയൊക്കെ വേദന അനുഭവിക്കുന്ന ഒരു അമ്മയെ സഹായിക്കാൻ ആളുകളൊക്കെ വരും. നമ്മൾ ഇനിയും കാണും, ജഗതിയിലോ പൂജപ്പുരയിലോ എവിടെങ്കിലും വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ശങ്കർ ഏട്ടനോട് എന്റെ അന്വേഷണം. ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്കൾക്ക് ഇത് എടുത്ത് അതുവഴി പോയാൽ നേരെ ജഗതിക്ക്. നമ്മൾ ഓരോരോ ജീവിതം അറിയുമ്പോഴാണ് എത്രമാത്രം ക്ലേശങ്ങളും ദുരിതങ്ങളും ഇവരൊക്കെ അനുഭവിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത്. സഹായിക്കാൻ കഴിയുന്ന ആളുകളെ സഹായിക്കുക. മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. Goodbye.